നിങ്ങളുടെ ബയോളജിയിൽ പ്ലസ് വണ്ണില് രണ്ട് പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, രണ്ട് പാർട്ട് ബയോളജിയെ. പത്താം ക്ലാസ് പഠിക്കുന്നത് പോലെയല്ല ഇവിടെ നമ്മൾ രണ്ടെണ്ണായിട്ടാണ്, രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ബോട്ടണി എന്ന് പറയും, മറ്റൊന്ന് സുവോളജി എന്നാണ് പറയാം. ശരിക്ക് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം, എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ബയോളജിയെ, അതായത് ബയോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബയോളജിയെ നിങ്ങളുടെ പ്ലസ് വണ്ണിൽ ഒന്ന് ബോട്ടണി, മറ്റൊന്ന് സുവോളജിയാണ്. ഒന്ന് ബോട്ടണിയും സുവോളജിയാണ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബോട്ടണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടതാണ്, അതായത് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ബോട്ടണി എന്ന് പറയുന്നത്. ഞാനതാണ് പഠിപ്പിക്കുന്നത്, പ്ലാന്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോട്ടണി. ഇത് പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആണ്, സസ്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. സുവോളജി എന്ന് പറയുന്നത് എനിമൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എനിമൽസ്, ജന്തു ശാസ്ത്രം. അതാണ് ശരിക്ക് ഈ പറയുന്ന സുവോളജിയുടെ മലയാളം എന്ന് പറയുന്നത്. ബോട്ടണി എന്ന് പറയുന്നത് സസ്യശാസ്ത്രമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ശരിക്കും നിങ്ങളെ ബയോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ പത്താം ക്ലാസ് മലയാളം മീഡിയം പഠിച്ച ആളുകളും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആളുകളും ഉണ്ടായിരുന്നു. എന്നായാലും എന്തായാലും നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ടേംസുകൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അതിനിപ്പോ നിങ്ങൾ എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളുകളായിക്കോട്ടെ, ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച ആയിക്കോട്ടെ, നമ്മൾ ചില ടേംസുകൾ പഠിക്കും. ആ ടേംസുകൾ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കുക, അല്ലെങ്കിൽ എപ്പോഴും കരുതി വെക്കണം. ചില ടേംസുകൾ കുറച്ച് പറഞ്ഞ് പറഞ്ഞ് പഠിക്കേണ്ട സാധനമാണ് ശരിക്കും ബയോളജി എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ബയോളജി എന്ന് പറയുന്നത്. ബോട്ടണിയും സുവോളജിയും ഒക്കെ കൂടി ചേർന്നത് ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ബയോളജിയുടെ മീനിങ് എന്താ ശരിക്കും? ശരിക്കും എന്താ ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ബയോളജി? ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇതിന്റെ മീനിങ് എന്താ? ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ ജീവൻ എന്നാണ് അർത്ഥം. ഓക്കെ, ജീവൻ, ലൈഫ്, ലിവിങ് തിങ്സ് എന്ന് പറയുന്നതാണ് ബയോ. ഓക്കെ, അപ്പൊ ഈ ലോജി എന്ന് പറയുന്നത് എന്താണ്? ലോജി എന്ന് പറയുന്നത് ലൈഫ്, ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡി, ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് അർത്ഥം. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ്. അപ്പൊ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ പറയുന്ന ബയോളജി. അപ്പൊ അതായത് സ്റ്റഡി ഓഫ് ലൈഫ് എന്നാണ് ശരിക്കും എന്ത് ബയോളജിനെ നമ്മൾ വിളിക്കുക. സ്റ്റഡി ഓഫ് ലൈഫ്, സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എന്താ ഈ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് ചോദിക്കാൻ കാരണം മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജന്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളെ നമ്മൾ സാധാരണ രീതിയിൽ ഓർഗാനിസം എന്നാണ് വിളിക്കുക. നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്, പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്. അപ്പൊ സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം, അത് തന്നെയാണ് ശരിക്കും ഈ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജന്തു, നമ്മുടെ ചുറ്റുമുള്ള എന്താണ് പറയുക, പലതരത്തിലുള്ള ജീവനുള്ള വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അതവിടെക്കട്ടെ, ഞാൻ പറഞ്ഞേന്നുള്ളൂ കേട്ടോ. ഓർഗാനിസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ജീവനുള്ള ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈഫാണ്. ഇതില് ഈ ബയോളജി ആദ്യമായിട്ട് കണ്ടെത്തിയ ആളാരാണെന്നറിയോ? ആരാണ് ആദ്യമായിട്ട് ബയോളജി കണ്ടെത്തിയ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയോ? ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്, ഞാൻ നിങ്ങളോട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയട്ടോ, യാതൊരു ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുമ്പോൾ ഞാനത് കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചോദിക്കാം, യാതൊരു പ്രശ്നമൊന്നുമില്ല. യെസ്, അതായത് ബയോളജിയുടെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് ബയോളജി, ബയോ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഓക്കെ, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ. ഓക്കെ, അരിസ്റ്റോട്ടിൽ ആണ്. ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പൊ നമ്മൾ പറഞ്ഞ് ബയോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അതായത് ബയോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണത്? അത് ബോട്ടണിയും അതുപോലെ തന്നെ സുവോളജി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബോട്ടണി എന്നും അതുപോലെ തന്നെ സുവോളജി എന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിയാണ്, ബോട്ടണി ആൻഡ് സുവോളജി നമ്മൾ തരംതിരിച്ചു. ഇതിലെ ബോട്ടണിയുടെ ഫാദർ ആരാന്നറിയോ? ഫാദർ ഓഫ് ബോട്ടണി ആരാ ഫാദർ എന്നറിയോ? ബോട്ടണി, ഈ പ്ലാന്റുകളെ കുറിച്ച് പഠിക്കുന്നതും സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കണ്ടെത്തിയ ആളാരാന്നറിയോ? തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. തിയോഫ്രാസ്റ്റസ് കേട്ടിട്ടില്ലെങ്കിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും.
തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, അല്ലാതെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റർ എടുത്ത് ഞാൻ പെട്ടെന്ന് കേറുന്നില്ല. ഞാൻ ആദ്യം എന്താണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ബ്രീഫ് തരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇവരൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോണത് എന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത്, തിയോഫ്രാസ്റ്റസ്. ഇനി അതല്ല, സുവോളജിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറയും പറയേണ്ടത്? സുവോളജിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുവോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. സുവോളജി ഫാദറിന്റെ സുവോളജി ഓഫ് ഫാദർ എന്ന് പറയുന്നതും ബയോളജിയുടെ ഫാദർ എന്ന് പറയുന്നതും ഒക്കെ അരിസ്റ്റോട്ടിലാണ്. അപ്പൊ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഫാദർ. ആരുടെ ഫാദർ? സുവോളജിയുടെ ഫാദറും അരിസ്റ്റോട്ടിലാണ്. ഇതൊക്കെ പലപ്പോഴായിട്ട് ഈ പറയുന്ന പ്ലസ് വണ്ണിലൊക്കെ കോമൺ ആണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളത് അറിയാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. ബയോളജിയുടെ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതാണ് ബയോളജി എന്ന് പറയുന്നത്. ബയോളജി കണ്ടെത്തിയാണ് അരിസ്റ്റോട്ടിലാണ്. ബയോളജിയിലെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ബോട്ടണിയും സുവോളജിയും. ബോട്ടണി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലൈഫ് ആണ്. സുവോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എനിമൽസ് ആണ്, എനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് സുവോളജി ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ തോന്നിക്കുന്നു. എല്ലാവർക്കും റെഡിയാണ്, എല്ലാവർക്കും ഓക്കെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. അറിയോ, ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ബയോളജിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. എല്ലാത്തിനും വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ലൈവ് ഇന്ററാക്ഷൻ ക്ലാസ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിലേക്ക് വരാം എന്ന് പറയുമ്പോഴും ഞാൻ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളിലേക്ക് ഇട്ടു നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കലക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, ഓക്കെ, എത്ര പേർക്ക് അത് അറിയാം. ഇനി അത്ര പേർക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിവിടെ പഠിക്കുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എടുക്കാം. ഇപ്പൊ ഞാൻ ആ ചാപ്റ്ററിലേക്ക് പോണില്ല നേരിട്ടിട്ട്. ഞാൻ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അതായത് ബയോളജിയിലെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. ബയോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. ഞാൻ ആദ്യം ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഏത് ജീവനുള്ള വസ്തു, ലോകത്ത് കാണുന്ന ഏത് ജീവനുള്ള വസ്തുവും ഉണ്ടാക്കിയിട്ടുള്ളത് അടിസ്ഥാനമായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഏത് ജീവനുള്ള വസ്തുവിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണും. ഇപ്പൊ ഞാൻ പറയാണ്, കെമിസ്ട്രിയിൽ ഞാൻ പറയാണ് എല്ലാ തന്മാത്രകളും ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്മോൾ യൂണിറ്റ് ആണ് ആറ്റം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ പറയാ, എല്ലാത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബേസിക് യൂണിറ്റ് അതാണ് സെൽ. സെൽ എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെല്ലാണ്. സെല്ല് എന്താണെന്ന് അറിയാതെ നിങ്ങൾ ബയോളജി പഠിക്കണ്ട. സെല്ല് എന്താണെന്ന് നിങ്ങൾ അറിയണം, ഓക്കെ. ആദ്യം നിങ്ങൾ സെല്ല് എന്താണെന്ന് അറിയണം, എങ്കിലേ നമുക്ക് ബയോളജി പഠിക്കാൻ പറ്റുള്ളൂ, ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം സെല്ല് എന്താണെന്നുള്ളത് പറയാണ്. വേണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ഏറ്റവും ബേസിക്കാണ്, അത് ഫങ്ഷൻ ചെയ്യാനും പറ്റും അല്ലെ. ഏറ്റവും, അതായത് ഇപ്പൊ ഒരു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയയിൽ ആകെ ഒരു സെല്ലേ ഉള്ളൂ, ബാക്ടീരിയ, പക്ഷെ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ യൂണിറ്റ് തന്നെയാണ് ഈ പറയുന്ന സെല്ല് എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, യൂണിറ്റ് ഓഫ് ലൈഫ്, അതാണ് നമ്മൾ ഈ സെല്ലിനെ കുറിച്ച് പറയാം. അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയും ഫങ്ഷനും ചെയ്യാൻ പറ്റുന്ന സാധനം, ഏതൊരു ജീവനുള്ള വസ്തു, ജീവന്റെ ഏത് ജീവന്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദാറ്റ് സെല്ലാണ്. അതാണ് സെല്ല് എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അല്ല മക്കളെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നമ്മൾക്ക് എത്ര സെല്ലുണ്ട്? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എത്ര സെല്ലുണ്ട്? മനുഷ്യന്മാരുടെ ശരീരത്തിൽ എത്ര സെല്ലുണ്ട്? മനുഷ്യന്മാരെന്ന് പോട്ടെ, എനിമൽസ്, നിങ്ങൾ കാണുന്ന എനിമൽസിൽ എത്ര സെല്ലുണ്ട്? ഒരു സെല്ലാണോ നമുക്കുള്ളത്? എനിക്കൊരു സെല്ലാണോ ഉള്ളത്? ഒരുപാട് സെല്ലുണ്ട് എനിക്ക് അല്ലേ. എനിക്ക് ഒരുപാട് സെല്ലുണ്ട്. എൻ്റെ ഒരു മുടിയുടെ അറ്റത്ത് വരെ ഒരു സെല്ലുണ്ട്. എൻ്റെ കണ്ണില്, എൻ്റെ എല്ലായിടത്തും സെല്ലുണ്ട് അല്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് സെല്ല് കൂടി ചേർന്ന ആളുകളാണ്. പക്ഷെ ബാക്ടീരിയനെ സംബന്ധിച്ചെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്, ബാക്ടീരിയ എന്ന് പറയുന്നത് ഒറ്റ സെല്ലുള്ള ആളാണ്.
അപ്പൊ സെല്ല് സെല്ലിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ആളുകൾക്ക് പേര് വ്യത്യാസം. ഞാൻ എന്നെ ഞാൻ വിളിക്കുക എന്താ പറയുക, ഒരുപാട് കോശമുള്ള സെല്ലിന്റെ മലയാളം എന്താണ്? കോശം എന്നാണ്. ഓക്കെ, സെല്ലിന്റെ മലയാളം കോശം എന്നാണ്. മലയാളം മീഡിയത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടോ ഇതില്? മലയാളം മീഡിയത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടോ? ഓക്കെ, മലയാളം മീഡിയത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടോ ഇതില്? മലയാളം മീഡിയം കഴിഞ്ഞു വരുന്ന ആളുകളുണ്ടോ? അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് വെച്ചിട്ടാണ്, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരൊക്കെ ഞാൻ കൺസിഡർ ചെയ്യും, എല്ലാവരും ഞാൻ കൺസിഡർ ചെയ്യും. അപ്പൊ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണം കേട്ടോ, അത്ര ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചോ, അപ്പൊ കോശം എന്നാണ് ഞാൻ പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത് കോശം. ഇനി നോക്ക്, ശ്രദ്ധിച്ചോ, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലും, ഞാൻ പറഞ്ഞില്ലേ എനിമൽസിൽ ഒരുപാട് സെല്ലുണ്ട്, പക്ഷെ ബാക്ടീരിയ എന്ന് പറയുന്നതിൽ ഒറ്റ സെല്ലുള്ളൂ. ഒരൊറ്റ സെല്ലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഒരൊറ്റ സെല്ലുള്ള ഓർഗാനിസത്തിനെ, യുണിസെല്ലുലാർ ഓർഗാനിസം. യുണിസെല്ലുലാർ, ഏക കോശ ജീവികൾ. യുണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? യുണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലഡ്. ഓക്കെ, ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ, സിംഗിൾ സെല്ലഡ്. വേണമെങ്കിൽ ബാക്ടീരിയ എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത്, ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു കോശമുള്ള ആളുകളാണ് ശരിക്കും ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ബ്രാക്കറ്റിൽ എഴുതി വെക്കാവുന്നതാണ് ബാക്ടീരിയ. ഓക്കെ, യുണിസെല്ലുലാർ. ഇനി അതല്ല, ഇതിലും കൂടുതൽ, ഒരു സെല്ലിലും കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഒരു സെല്ലിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബഹുകോശ ജീവികൾ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നാണ് നമ്മൾ വിളിക്കുക. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ മെനി സെല്ലഡ് ഓർഗാനിസം. ഓക്കെ, മെനി സെല്ലഡ്. ഉദാഹരണം ആരാണ്? മെനി സെല്ലഡ് എന്ന് പറയുമ്പോൾ ആരാണ് വരിക? ഉദാഹരണം, മെനി സെല്ലഡ് എന്ന് പറയുമ്പോൾ എനിമൽസ് വരും അല്ലെ, എല്ലാ തരത്തിലുള്ള എനിമൽസ് വരും. മാത്രമല്ല പ്ലാന്റ്സ്, സസ്യങ്ങൾ വരും. ഓക്കെ, പ്ലാന്റ്സും ഉണ്ടാവും, സസ്യങ്ങൾ, പ്ലാന്റ്സ്, അതുപോലെ തന്നെ എനിമൽസ്, ഇവരൊക്കെ ഏതാണ്? ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. തുടക്കം നന്നായിട്ട് പഠിക്കുക, ഏതിൻ്റെയും തുടക്കം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടുള്ളൂ. ഞാൻ ആദ്യമേ പറയാണ്, ബോട്ടണി പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ തലേ ദിവസം, എക്സാമിന്റെ തലേ ദിവസം പറ്റില്ല. പഠിക്കേണ്ടത് അന്ന് എടുക്കുന്നത് അന്ന് തന്നെ പോയിട്ട് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ബോട്ടണിക്കുള്ള മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഇതിന്റെ ഓരോ ടേംസുകളും കുറെ കഴിയുമ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ തുടക്കത്തിലുണ്ടല്ലോ, നമ്മുടെ തറ നന്നായാലേ ഒരു ബിൽഡിംഗ് നന്നാവുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ബോട്ടണിയുടെയും കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ എന്ത് സാധനമാണോ നിങ്ങൾക്ക് എടുത്തത്, അത് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. ഒരു സംഗതി പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് മനസ്സിലാകണം, ഇന്ന് എനിക്കത് വേണം എന്നുള്ള രീതിയിൽ ഇരുന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഓൾറെഡി പറയാണ്, ഇനി ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ? പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും മടിക്കണ്ട. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. മറ്റത്, നിങ്ങൾ അന്ന് വായിക്കുന്ന, അന്ന് പഠിക്കുന്നത് അന്ന് രാത്രി പോയിട്ട് കെടുക്കുന്നതിനേക്കാളും മുന്നേ വായിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എനിക്ക് പറയാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോ സെല്ല് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. യുണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലഡ് ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുണ്ട്, മെനി സെല്ലഡ് ആണ്. പ്ലാന്റ്സും എനിമൽസും ഒക്കെ അതിൽ വരുന്നതാണ്. ഞാന് ഒരു സെല്ലിന്റെ ചിത്രം വരയ്ക്കാൻ പോവാണ്. ഞാനൊരു സെല്ലിന്റെ ചിത്രമാണ് ഇവിടെ വരയ്ക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം സെല്ല് എന്താണെന്ന്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ, സെല്ലിന്റെ ചിത്രം വരച്ചിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പറയാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു സെല്ലിന്റെ ചിത്രം വരയ്ക്കുകയാണ്, ഞാനൊരു സെല്ലിന്റെ ചിത്രം വരയ്ക്കുകയാണ്. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ല്. നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് സെല്ലാണ്. സെല്ലിന്റെ ഇവിടെ കണ്ട സെല്ലിന്റെ നടുവിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് ഞാൻ ഈ വരയ്ക്കണേ, ശ്രദ്ധിക്കണേ. ന്യൂക്ലിയസ് ആണ് ഇത്, ന്യൂക്ലിയസ് ആണ് സെല്ലിന്റെ, ന്യൂക്ലിയസ് ആണ് ഈ ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ്. ഒരു സെല്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഞാൻ ഈ വരച്ചത് ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിന്റെ. പക്ഷെ ആ ന്യൂക്ലിയസ് വരച്ചപ്പോ ഒരു കവറാണ്. ഈ ഒരു ന്യൂക്ലിയസിന് കറക്റ്റ് ഒരു കവർ ഉണ്ട്. ന്യൂക്ലിയസ് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, ന്യൂക്ലിയസിന് ഒരു കറക്റ്റ് മെമ്പറേൻ കണ്ട, ഒരു കവർ, ഒരു മെമ്പറേൻ ഉണ്ട്. ന്യൂക്ലിയസിന് ഒരു മെമ്പറേൻ ഉണ്ട്.
ഞാനിതൊന്ന് മാർക്ക് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് നോക്കണേ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, എന്നിട്ട് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും. ശ്രദ്ധിച്ചോണ്ടേ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ന്യൂക്ലിയസിന് ഒരു കവർ ഉണ്ട്, ന്യൂക്ലിയസിന് ഒരു കവർ ഉണ്ട്. ആ കവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ. അല്ല മക്കളെ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഏത് സെൽ എടുത്തോട്ടെ, ഏത് ജീവനുള്ള വസ്തു എടുത്തോട്ടെ, ഏത് ജീവനും, ബാക്ടീരിയ ആയിക്കോട്ടെ, എല്ലതായിക്കോട്ടെ. ഞാനിപ്പോ ബാക്ടീരിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഞാനിപ്പോ വരച്ചത് ഒരു പ്ലാന്റിന്റെ സെല്ലാണ്. ഇപ്പൊ ഞാൻ വരച്ചത് ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയ ഒരു സെല്ലിന്റെ ചിത്രമാണെന്ന് വിചാരിക്കാം. ഒരു സെല്ലിന്റെ ഉള്ളിൽ നിങ്ങൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ പണ്ട് മുതലേ പഠിച്ച ഒരു കാര്യമാണ്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒരു സെല്ലിന്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരാൻ പറ്റുമോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്? എനിവൺ ക്യാൻ ടെൽ? ആർക്കും വേണമെങ്കിൽ പറയാം, ആർക്കും വേണമെങ്കിലും. യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്, ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ടാകും. ശരിയാണ്, ഇതാ ക്രോമസോം ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. യെസ്, ക്രോമസോംസ് ഉണ്ടാവും. മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ എത്ര ക്രോമസോം ഉണ്ടാവും? മനുഷ്യന്മാരുടെ കേസിൽ എത്ര ക്രോമസോം ഉണ്ടാവും? ഇടാ, എത്ര ക്രോമസോം ഉണ്ടാവും മനുഷ്യന്മാരുടെ ശരീരത്തിൽ? മനുഷ്യന്മാരുടെ സെല്ലിന്റെ ഉള്ളിൽ എത്ര ക്രോമസോം ഉണ്ട്? മനുഷ്യന്മാരുടെ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്ര ക്രോമസോം ഉണ്ട്? ഹ്യൂമൻ ബീങ്സിന്റെ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട്? ക്രോമസോം, ഓക്കെ ഓക്കെ, 46 ആണ്, 46 ക്രോമസോം ആണ്. ശ്രദ്ധിക്കണം, 46 ക്രോമസോം ഞാൻ പറഞ്ഞേന്നുള്ളൂ മക്കളെ, ശ്രദ്ധിക്കണം. ഞാനൊരു സെല്ലി, ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഞാനൊരു ഒരു 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 ഇതിലേക്കല്ല പോണത്, ഒരു ചാപ്റ്റർ എടുക്കാനല്ല പോണത്. അപ്പൊ ഇത് മനസ്സിലായോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യന്മാരുടെ സെല്ലില് 46 ക്രോമസോം ആണ്, മനുഷ്യന്മാരുടെ സെല്ലിന്റെ ഉള്ളിൽ 46 ക്രോമസോം. ഈ 46 ക്രോമസോം എങ്ങനെ കിട്ടുന്നത്? എനിക്ക് 46, എന്റെ സെല്ലിൽ എങ്ങനെ 46 ക്രോമസോം കിട്ടുന്നത്? എന്റെ അച്ഛനിൽ നിന്ന് 23 ക്രോമസോം, എന്റെ അമ്മയിൽ നിന്ന്, മദറിൽ നിന്ന് 23 ക്രോമസോം ഉള്ള രണ്ട് ഗാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ 46 ആയിട്ട് മാറുക. നമ്മുടെ ഓരോ സെല്ലും പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് അത് 46 ക്രോമസോം. രണ്ട് 23 ക്രോമസോം ഉള്ള ഒരു ഗാമീറ്റും, അതായത് 23 ക്രോമസോം ഉള്ള ഒരു ഗാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് 46 കിട്ടിയത്. അപ്പൊ നമ്മൾ 46 വിളിക്കുന്ന ഒരു പേരുണ്ട്, നമ്മൾ ഇങ്ങനെയാണ് വിളിക്കുക, 2n = 46 എന്നാണ് സാധാരണ രീതിയിൽ പറയാം. മക്കളെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുക. 2n = 46 മനുഷ്യന്മാരുടെ കേസിൽ ഇങ്ങനെയാണ് പറയാം, 2n = 46 എന്നാണ് പറയാം. ഈ 2n എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് എന്നാണ് കണ്ടീഷൻ. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മദറിൽ നിന്ന് ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. 2n = 46 പെയർ ആയിട്ടാണ് നിൽക്കുന്നത്, പെയർ ആയിട്ട്. അറേ, ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യന്മാരുടെ കേസിൽ ഈ പറഞ്ഞത് മനസ്സിലായോ? 2n = 46 എന്നാണ് നമ്മൾ പറയാറ്, ഡിപ്ലോയിഡ് എന്നാണ് നമ്മൾ വിളിക്കുക. രണ്ട്, ചിലവർക്ക് 40 ഡിപ്ലോയ്, ചിലവരെ 2n കണ്ടീഷൻ എന്ന് പറയുന്നത് 46 ആവില്ല, 2n ചിലപ്പോൾ 100 ആവും. ചില ആളുകളുടെ ഡിപ്ലോയിഡ് കണ്ടീഷൻ 100 ആയിരിക്കും, 50 50 അങ്ങനെ ആയിരിക്കും കിട്ടുക. മനുഷ്യന്മാരല്ല, വേറെ ഏതെങ്കിലും ഓർഗാനിസം ആണെങ്കിൽ ഡിപ്ലോയിഡ്. 2n = 100 ഉണ്ട്, 2n = 1000 ആവാം, അതൊന്നും. അപ്പൊ ഇവിടെ നമ്മളുടെ കേസിൽ 2n എന്ന് പറയുന്നത്, അതായത് രണ്ട് ന്യൂക്ലിയസ് ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മദറിൽ നിന്ന് ഫാദറിൽ നിന്ന് ജോയിൻ ചെയ്ത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്, കേട്ടാ, ഡിപ്ലോയിഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവരുടെ ഈ മെസ്സേജ് ഞാൻ കാണുന്നില്ല, ഒന്നോ രണ്ടോ പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മനസ്സിലായോ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ വേറെ തന്നെ പഠിക്കാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞേന്നുള്ളൂ, ഇവിടെ വെച്ചൊന്ന് പറഞ്ഞേന്നുള്ളൂ. നമ്മളുടെ സെല്ലിലൊക്കെ ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഡിപ്ലോയിഡ്, 2n = 46 എന്നാണ് നമ്മൾ പറയാറ് എപ്പോഴും. നമ്മുടെ ഗാമീറ്റില്ലേ, എപ്പോഴും ചെയ്യുന്ന അതിൽ നേർ പകുതിയാണ് ഉണ്ടാവുക, നേർ പകുതി അല്ലെ, നേർ പകുതിയാണ് ഉണ്ടാവുക. നമ്മുടെ പറഞ്ഞില്ലേ, ഇപ്പോ ഇവര്, ഇപ്പോ ഇതൊരു ഓർഗാനിസം ആണ്, ഈ ഒരു ഓർഗാനിസത്തിന്റെ ഗാമീറ്റിൽ 23, ഈ ഒരു ഓർഗാനിസിന്റെ ഗാമീറ്റിൽ 23 ക്രോമസോം. ഇത് രണ്ടും ജോയിൻ ചെയ്യുമ്പോഴാണല്ലോ 46 ക്രോമസോം കിട്ടുക. അപ്പൊ 46 ക്രോമസോം ഉള്ളതിന് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ഡിപ്ലോയിഡ് എന്നും, നേർ പകുതി ആയ ഇതിനെന്താ വിളിക്കുക? നേർ പകുതി. എൻ എന്നുള്ളതിന് എന്താ വിളിക്കുക? എൻ കണ്ടീഷൻ എന്തായിരിക്കും വിളിക്കുക നമ്മള്? എൻ കണ്ടീഷൻ എന്താ വിളിക്കുക? ഹാപ്ലോയിഡ് എന്നാണ് വിളിക്കുക, ഹാപ്ലോയിഡ്. എൻ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഹാപ്ലോയിഡ് എന്നാണ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായ നന്ന്, മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് പഠിക്കാം. ഇതിപ്പോ മനസ്സിലായ നന്ന്, അതായത് നമ്മൾ, ഞാൻ ഒന്നും കൂടി പറയാം. കാരണം എന്താണെന്ന് അറിയോ, ഇതൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ നിങ്ങളുടെ ബയോളജിയിൽ ഈ ടേംസ് ഇടക്കിടക്ക് കയറി വരും. അതായത് ഇടക്കിടക്ക് ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ് എന്നൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പൊ നിങ്ങൾ ഞെട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. മക്കളെ, ഒന്നുമില്ലടാ, ഹ്യൂമൻ ബീങ്സിന്റെ കേസല്ല, ഏതൊരു ആളുടെ കേസിലും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് 2n കണ്ടീഷൻ ആണെങ്കിൽ ആ സെല്ലിനെ നമ്മൾ ഡിപ്ലോയിഡ് സെല്ല് എന്ന് വിളിക്കും. ചിലപ്പോൾ അതിന്റെ നേർ പകുതിയാണ്, എൻ കണ്ടീഷൻ ആണ് കിട്ടുന്നതെങ്കിൽ, ക്രോമസോമിന്റെ നേർ പകുതിയാണ് ഒരു സെല്ലിലെങ്കിൽ, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹാപ്ലോയിഡ് എന്നാണ്. ഒരു ഇപ്പൊ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണ് 2n = 46.
അപ്പൊ 2n = 40 ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണ് 2n = 46 എന്ന് പറയുന്നത് ഡിപ്ലോയിഡ്. ഇനി അതല്ല 2n = 100 അതായത് ഡിപ്ലോയിഡ് ഈക്വൽ ഡിപ്ലോയിഡില് എത്രയാണ് 100 ആണ്. അപ്പോ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സെല്ലില് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും. യെസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി 50 ആ ഹാപ്ലോയിഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ. ഡിപ്ലോയിഡ് കണ്ടീഷൻ ഓരോ ഓർഗാനിസത്തിൽ മാറും, ക്രോമസോം നമ്പർ ഓരോ ഓർഗാനിസത്തിൽ മാറും. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞത് ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു നോക്കാം, ഞാൻ ജസ്റ്റ് അവിടെ കേട്ടെ, ഞങ്ങൾക്ക് ഇന്ന് ഞാൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യില്ല, ഇന്ന് നിങ്ങൾക്ക് ഫുൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബയോളജി പഠിക്കാൻ പാടുള്ളൂ. അതിനാണ് ഞാനിത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ചാപ്റ്റർ വേണമെങ്കിൽ ഞാൻ എടുക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഇരിക്കണം കേട്ടോ, ഞാൻ പറയുന്നത് അതിനനുസരിച്ച്. ഇതൊരു ടഫായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഫുള്ള് ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ഇന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, പക്ഷെ ഇതൊക്കെ സാധിക്കും. വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു സംഭവമേ ഉള്ളൂ സയൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഭയങ്കര സംഭവം എന്നല്ല സയൻസ് എന്ന് പറയുന്നത്, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കുകയാണേ, നോക്കണേ, 2n = 1000, അപ്പൊ എൻ ഈക്വൽ ടു എത്രയായിരിക്കും ഇവിടെ, ഹാപ്ലോയിഡ് എത്രയായിരിക്കും, ഹാപ്ലോയിഡ് കണ്ടീഷന്, ഇവരുടെ ഹാപ്ലോയിഡ് കണ്ടീഷൻ എത്രയായിരിക്കും, എത്രയായിരിക്കും ഹാപ്ലോയിഡ് കണ്ടീഷന്, യെസ് 500 അല്ലെ, 500. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 500 ഡിപ്ലോയിഡ് എന്താണ്, ഹാപ്ലോയിഡ് എന്താണ്, അത് അവിടെ നിന്നോട്ടെ കേട്ടോ, ആ മനസ്സിലാക്കൽ അവിടെ നിന്നോട്ടെ. ക്രോമസോം നമ്പറിന്റെ കാര്യമാണ് പറയുന്നത്, ക്രോമസോം നമ്പറിന്റെ കാര്യമാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, എപ്പോ ചോദിച്ചോളൂ ഡിപ്ലോയിഡ് എന്താ ഹാപ്ലോയിഡ് എന്താന്ന്. രണ്ട് സെറ്റ് ക്രോമസോം ഉണ്ടാവും, മദറിൽ നിന്നും ഫാദറിൽ നിന്നും കിട്ടിയത്. പക്ഷെ ഹാപ്ലോയിഡ് ആകുമ്പോ ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ, ഒരു പെയർ ഉണ്ടാവില്ല, ഒരു ജോഡി ഉണ്ടാവില്ല, നേർപകുതിയായിട്ട് മാറും ക്രോമസോം നമ്പർ. അറി ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വീണ്ടും തുടരാം. സെല്ല് എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ സെല്ലിലേക്ക് തന്നെ വരാം. അറി ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ക്ലിയർ ആണോ. ഓക്കെ, 2 മിനിറ്റ് ഞാൻ നിൽക്കും, എല്ലാവരുടെയും റിപ്ലൈ കിട്ടിയാലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുണ്ട് കേട്ടോ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. പോട്ടെ, ഡിപ്ലോയിഡും ഹാപ്ലോയിഡും അവിടെ എടുത്തോട്ടെ, അവിടെ മനസ്സിൽ ഒരു സ്ഥലത്ത് കിട്ടു വെച്ചാളാ, ഡിപ്ലോയിഡ് എന്താണ് ഹാപ്ലോയിഡ് എന്താന്നുള്ളത് അവിടെ ഒരു മനസ്സിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തത്, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോയി. നമ്മളിപ്പോ എന്താ, നമ്മളിപ്പോ സെല്ല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഇത് ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത്. അയ്യോ അല്ലേ, നമ്മളെ ഇതൊക്കെ ഒരു ചാപ്റ്റർ ആണ് ശരിക്കും കേട്ടോ, നിങ്ങളുടെ ബോട്ടണിയിലെ ഒരു ചാപ്റ്റർ ആണ് ഇതൊക്കെ, ഈ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒക്കെ ഒരു ചാപ്റ്റർ ആണ്, അതൊക്കെ അവിടെ കെട്ടെ, ഞാൻ പറഞ്ഞേതുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നാ പറഞ്ഞത്, ക്രോമസോം ഉണ്ട് എന്നുള്ളത് അല്ലേ. ശരിയാണ്, ഇത് ക്രോമസോം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, ക്രോമസോം എന്ന് മാർക്ക് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ ക്രോമസോം ശരിക്കും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയോ, ഡി എൻ എ കൊണ്ടാണ്. ചിലവർ പറഞ്ഞിട്ടുണ്ട് സെല്ലിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഡി എൻ എ ആണ്, ഈ ക്രോമസോം ഉണ്ടാക്കിയത് ശരിക്കും ഡി എൻ എ കൊണ്ടാണ്. ഈ ക്രോമസോം ഇങ്ങനെ കാണുമ്പോൾ ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ് ഡി എൻ എ ഉള്ളത്, മനസ്സിലായോ, ക്രോമസോമിന്റെ ഉള്ളിലാണ് ഡി എൻ എ. അപ്പൊ ഡി എൻ എ കൊണ്ടാണ് ക്രോമസോം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം അവിടെ മനസ്സിലായി നിന്നോളിട്ട. ഇനി ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, ഒരു ചെറിയൊരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. ഈ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡ് പാർട്ടിനെ ന്യൂക്ലിയോപ്ലാസം എന്നാണ് വിളിക്കട്ടെ. ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ആ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോപ്ലാസം എന്നാണ്. അപ്പൊ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ബേസിക് ആയിട്ടുള്ള ചില കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതൊരു പ്ലാൻസെല്ലാണ്, അതും കൂടി ഞാൻ പറയാം, പ്ലാൻസെല്ലാണ് എന്ന് പറയാൻ കാരണമുണ്ട്, അത് പിന്നീട് വരാം. പ്ലാൻസെല്ലാണ് ഇത് പറയാൻ കാരണമുണ്ട്, ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇത് മാത്രം നോക്കാം. ന്യൂക്ലിയസ്, അതിനൊരു കവർ, കവറിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ, കണ്ടാ ന്യൂക്ലിയർ മെംബ്രെയിൻ, അതിന്റെ ഉള്ളില് ഈ പറയുന്ന ക്രോമസോം, ന്യൂക്ലിയോപ്ലാസം. ക്രോമസോം പറഞ്ഞപ്പോ നമ്മൾ കുറെ കാട് കയറിപ്പോയി അല്ലേ. ഹ്യൂമൻ ബീങ്സിലെ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 46 ആണ്, അത് ഗാമീറ്റ് ആവുമ്പോ, ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോ 23 ആണ് എന്നൊക്കെ നമ്മൾ കാട് കയറി സംസാരിച്ചു. ഇത്രയാണ്, ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് ന്യൂക്ലിയസ്, കണ്ട ന്യൂക്ലിയസ്. ഇനി ഒരു കാര്യം കൂടി പറയാണ്, ഇതിന് ചുറ്റും ഉള്ള ഫ്ലൂയിഡ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താന്ന് അറിയാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താന്ന് പറയാൻ പറ്റുമോ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താന്ന് പറയാൻ പറ്റുമോ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസം ഒരു ഫ്ലൂയിഡ് ആണ്, അതല്ലാതെ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് സെല്ലില് കാണുന്നുണ്ട്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, എനിവൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ. നിങ്ങൾ എല്ലാവരും പറയണേ, എല്ലാവരും പറയണം, ആർക്കും പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും പറഞ്ഞോളൂ. നിങ്ങൾ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴേ പറയണം, നമ്മൾ മാറി നിന്നിങ്ങനെ സാറ് പറയണത് കേട്ടിട്ടൊന്നല്ല, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. അങ്ങനെ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ സയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ,
സയൻസ് നിങ്ങളോട് ഇഷ്ടപ്പെടുള്ളൂ, സയൻസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, സയൻസിനെ തിരിച്ച് നിങ്ങളോട് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. ഞാനൊന്നും വിചാരിക്കില്ല നിങ്ങൾ പറയുന്നത് തെറ്റോ ശരിയോ അത് പൊട്ടത്തനാണോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് പഠിക്കുക, സാറോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, മാക്സിമം നിങ്ങൾ അറിവ് നേടാനാണ് വന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ശ്രദ്ധിച്ചോ, ഇതിന് ചുറ്റും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ന്യൂക്ലിയസിന് ചുറ്റും സൈറ്റോപ്ലാസം ഉണ്ട്. യെസ്, സൈറ്റോപ്ലാസം, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, സൈറ്റോപ്ലാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം, ഈ സൈറ്റോപ്ലാസത്തില് ഇപ്പൊ ന്യൂക്ലിയസിന് പുറമേ പലതും കാണുന്നുണ്ട് സെല്ലിന്റെ ഉള്ളില്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്, സെല്ലിന്റെ ഉള്ളിൽ ഒരു സെല്ലിന് എനർജി ഉണ്ടാക്കേണ്ടി വരും. ഈ എനർജി ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമുണ്ട്, മൈറ്റോകോൺഡ്രിയ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മൈറ്റോകോൺഡ്രിയെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ എനിവൻ മൈറ്റോകോൺഡ്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ട് മൈറ്റോകോൺഡ്രിയ. യെസ് യെസ് യെസ്, മൈറ്റോകോൺഡ്രിയ എനർജി ഉണ്ടാക്കുന്നതാ. എനർജി എന്ന് പറയുമ്പോൾ മക്കളെ, എനർജിയുടെ ഏത് ഫോമാണ്, ഏതോ ഒരു ഫോമിലാണ് മൈറ്റോകോൺഡ്രിയ ഉണ്ടാവുക. എനർജിയുടെ ഏതോ ഒരു ഫോം, ഇതിങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലേ. എ ടി പി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എ ടി പി എന്ന്? കേട്ടിട്ടുണ്ടോ? യെസ്, എല്ലാരും കേട്ടിട്ടുണ്ട് അല്ലെ. എ ടി പി എന്ന് പറഞ്ഞാൽ, സെല്ലിന്റെ ഉള്ളിലെ എനർജി ഉണ്ടാക്കുന്നത് എ ടി പി ഫോമിലാണ്. എ ടി പി ഫോമില് അപ്പോ മൈറ്റോകോൺഡ്രിയ ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. മൈറ്റോകോൺഡ്രിയ മാത്രല്ല കേട്ടോ, മൈറ്റോകോൺഡ്രിയ മാത്രല്ല ഞാൻ പറഞ്ഞതുള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ മൈറ്റോകോൺഡ്രിയ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. മൈറ്റോകോൺഡ്രിയ മാത്രല്ല എ ടി പി ഉണ്ടാക്കുക, പല ആളുകളും എ ടി പി ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. സോ മൈറ്റോകോൺഡ്രിയ ഉണ്ട്, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ ഒരു, ഇത് മൈറ്റോകോൺഡ്രിയ ആണ്, ഇത് മൈറ്റോകോൺഡ്രിയ ആണ്, ഇത് മൈറ്റോകോൺഡ്രിയ ആണെന്ന് വിചാരിക്കുക. മൈറ്റോകോൺഡ്രിയ അല്ലാതെ വേറെ ഒന്ന് കേട്ടിട്ടുണ്ടാവും, ലൈസോസോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എൻസൈം ഒക്കെ ഉണ്ടാക്കുന്ന ലൈസോസോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ലൈസോസോം, പിന്നെ അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ER എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ കേട്ടിട്ടുണ്ടോ? എൻഡോപ്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ അതുപോലെ തന്നെ ഗോൾജി ബോഡീസ്, ഗോൾജി കോംപ്ലക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ് അല്ലെ, ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പൊ അവരൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? സെൽ ഓർഗനെല്ലസ്, സെൽ ഓർഗനെല്ലസ്, സെൽ ഓർഗനെല്ലസ്. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഓർഗനെല്ലസിനെയാണ് നമ്മള് സെൽ ഓർഗനെല്ലസ് എന്ന് വിളിക്കുക. ഓക്കെ, ഓർഗനെല്ലസ്, സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഇത്തരം സാധനങ്ങളെയാണ് നമ്മൾ ഓർഗനെല്ലസ് എന്ന് വിളിക്കുക. വേണമെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ER എന്ന് എഴുതാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് എഴുതാം, മൈറ്റോകോൺഡ്രിയ എന്ന് എഴുതാം, മൈറ്റോകോൺഡ്രിയ ഇതൊക്കെ എഴുതാം, മൈറ്റോകോൺഡ്രിയ എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് സസ്യങ്ങളിലാണ് കേട്ടത് കാണുക. എന്താണ് ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എനിവൺ ക്ലോറോപ്ലാസ്റ്റ്? ഹരിത കണം എന്ന് കേട്ടിട്ടുണ്ടോ? ഹരിത കണം, പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത്. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ക്ലോർ അതൊക്കെ ഉണ്ട്, അത് പ്ലാന്റിൽ മാത്രമേ കാണുള്ളൂ കേട്ടോ, അത് പ്ലാന്റിൽ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്, ഇത് പ്ലാന്റിന്റെ സെല്ലാണെന്ന് പറയാൻ കാരണം അതാണ്, ഞാൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, അത് പ്ലാന്റിൽ മാത്രമേ കാണുള്ളൂ. അപ്പോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ സെൽ ഓർഗനെല്ലസ് എന്നാണ് വിളിക്കുക. ഇനി ഇത് പ്ലാന്റിന്റെ സെല്ലായതുകൊണ്ട് ഞാനിവിടെ ഒരു സാധനം വരയ്ക്കുന്നുണ്ട്, പ്ലാന്റിന്റെ സെല്ലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു എക്സ്ട്രാ. ഇതല്ലാതെ ഇതിനെ വിളിക്കുന്ന പേരുണ്ട്, ഹലോ ഹലോ, ഇത് നമ്മൾ പറയാൻ മറന്നുപോയതാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ, ഇങ്ങനെ ഒരു മെംബ്രെയിൻ, ഈ ഒരു സാധനം, ഇതിനെ വിളിക്കുന്ന പേരുണ്ട്, ആർക്കെങ്കിലും അറിയോ എന്ന് എനിക്കറിയില്ല. സെൽ മെംബ്രെയിൻ, കോശസ്തരം, മലയാളത്തിൽ വിളിക്കുന്നതാണ് കോശസ്തരം, കോശസ്തരം, സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ എന്നാണ്. അഥവാ അതിന്റെ വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ, പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. മലയാളത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോശസ്തരം, അല്ലെങ്കിൽ അതന്നെ മലയാളത്തിൽ അങ്ങനെ തന്നെ വിളിക്കുക, കോശസ്തരം എന്നാണ് ഇപ്പൊ വിളിക്കുക. അപ്പോ ഒരു സെല്ലിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെല്ലിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഘടകം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, അതിന്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൽ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ളത് ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര് സൈറ്റോപ്ലാസം എന്നാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര് സൈറ്റോപ്ലാസം എന്നാണ്. സൈറ്റോപ്ലാസത്തിൽ കുറെ ഓർഗനെല്ലസ് ഉണ്ട്, റൈബോസോ, മൈറ്റോകോൺഡ്രിയ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്.
ഒരു സെല്ലിന്റെ ഔട്ടർ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഏറ്റവും പുറമെ കാണുന്ന ഒരു മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ഇതൊരു പ്ലാന്റ് ആയതുകൊണ്ട് അതിന്റെ ഏറ്റവും അവസാനം കോശഭിത്തി ഉണ്ട്. കോശഭിത്തി എന്ന് പറഞ്ഞാൽ സെൽ വാൾ. ഇതൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ഘടന. ഇതാണ് കോശം. ഇത് പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, സെൽവാൾ. പ്ലാന്റ് ഇല്ലെങ്കിൽ സെൽവാൾ ഉണ്ടാവില്ല. എനിമൽസ് ആണെങ്കിൽ സെൽവാൾ ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ കാര്യം മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഒരു സെല്ലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മടിയൊന്നും വിചാരിക്കണ്ട, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ ബോധ്യം, നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ അങ്ങനെ ഒരു കോംപ്രമൈസ് ഒന്നും നമ്മളോട് വേണ്ട. ഇപ്പൊ മനസ്സിലായില്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇത് ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഇത്രയും നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? അല്ലേ? നിങ്ങൾ പറ, ഇത്രയും കാര്യം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടതല്ലേ? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലേ? ആണല്ലോ. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവാണ്. ഇനി നിങ്ങളോട് ചിലപ്പോൾ ആളുകള് ഇങ്ങനെ സൈറ്റോപ്ലാസം എന്നൊന്നും പറയില്ല സെല്ലില്. അപ്പോ ഇനി എന്തായിരിക്കും പറയാൻ പോകണതെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ, പ്രോട്ടോപ്ലാസം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എനിവൺ പ്രോട്ടോപ്ലാസം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ പ്രോട്ടോപ്ലാസം. കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറിയോ ഇല്ലയെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എനിവൺ പ്രോട്ടോപ്ലാസം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? യെസ്. പല ആളുകളും കേട്ടിട്ടുണ്ട്, പല ആളുകളും കേട്ടിട്ടില്ല. എനിക്കറിയാം, അങ്ങനെ തന്നെയാണ് അത് വരിക. ശ്രദ്ധിച്ചോ, പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ, ഇനി അധികം പറയാൻ അറിയോ, ചില സെല്ലിന് ചില ആൾക്കാർ ഇങ്ങനെ നോക്കാം, ചില സെല്ല് എടുത്തിട്ട് നോക്കും, ഓ ഈ സെല്ല് ലിവിങ് അല്ല, ഈ സെല്ല് ഡെഡായി മാറുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കും, അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കും. അത് ആ സെല്ല് ലിവിങ് അല്ല, അത് ഡെഡാവാനുള്ള കാരണം എന്ന് ചോദിക്കും. അല്ല, ഈ സെല്ല് മെച്ചർ ആവുകയാണെന്ന് പറയും അയാൾ. അയാൾ ഇങ്ങനെ പറയും, ചില സെല്ല് എടുത്തിട്ട്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. അയാൾ ഇങ്ങനെ പറയും, ഓ ഈ സെല്ല് മെച്ചർ ആവുകയാണ്, കുറച്ച് പ്രായം കൂടിക്കണം ഈ സെല്ലിൽ എന്ന് പറയും. ഞങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ എന്താ അറിയോ, അതിലെ പ്രോട്ടോപ്ലാസം വളരെ കുറവാണ്, പ്രോട്ടോപ്ലാസത്തിന്റെ എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പ്രോട്ടോപ്ലാസം എന്നുള്ളത്? ആ പ്രോട്ടോപ്ലാസം എന്താന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അധികം ആൾക്കാർ അങ്ങനെ പറയാം, ഒരു സെല്ല് മെച്ചർ ആവുമ്പോൾ പ്രോട്ടോപ്ലാസം നശിക്കും എന്നാണ് പറയാം. അപ്പൊ എന്താണ് പ്രോട്ടോപ്ലാസം? വളരെ സിമ്പിൾ. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോപ്ലാസം പ്ലസ് സൈറ്റോപ്ലാസം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൈറ്റോപ്ലാസം. ന്യൂക്ലിയോപ്ലാസം പ്ലസ് സൈറ്റോപ്ലാസം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക. ഇവിടെ മൊത്തത്തിലുള്ള ഇതിന്റെ മൊത്തം, ഈ ന്യൂക്ലിയസിന് ചുറ്റുള്ള മൊത്തത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൈറ്റോപ്ലാസം വിളിക്കുക. അതാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ എല്ലാവരും പറയും സെല്ലിന്റെ ഉള്ളിൽ. അപ്പൊ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതാണ് ഓടി വരുന്നത്, ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡും സൈറ്റോപ്ലാസം. ഓക്കെ, ചിലവർ പറയാ സൈറ്റോപ്ലാസം ഇല്ല എന്ന് പറയും. അതിനേക്കാൾ ഉചിതം പ്രോട്ടോപ്ലാസം നശിക്കുന്നു, ഒരു സെല്ല് മെച്ചർ ആവുമ്പോൾ, ഒരു സെല്ല് മെച്ചർ ആവുമ്പോൾ പ്രോട്ടോപ്ലാസം കുറയുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ന്യൂക്ലിയോപ്ലാസം ആൻഡ് പ്രോട്ടോപ്ലാസം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ചില ആളുകൾ ഇങ്ങനത്തെ ഒരു ടേം യൂസ് ചെയ്യും, ഈ ഒരു ടേം പ്രോട്ടോപ്ലാസ്റ്റ് എന്നൊരു ടേം, പ്രോട്ടോപ്ലാസ്റ്റ് എന്നൊരു ടേം യൂസ് ചെയ്യും. പ്രോട്ടോപ്ലാസം അല്ല, പ്രോട്ടോപ്ലാസ്റ്റ്, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം, പ്രോട്ടോപ്ലാസം പ്ലസ് സെൽ മെംബ്രെയിൻ, സോറി, യെസ്, പ്രോട്ടോപ്ലാസം പ്ലസ് സെൽ മെംബ്രെയിൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോ നിങ്ങൾ ബയോളജിയിൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നതും പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നതും. ഓക്കെ, പ്രോട്ടോപ്ലാസം ആൻഡ് പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിന്റെ കൂടെ ആ മെംബ്രെയിനും കൂടി പറയുമ്പോഴാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ്. ഒരു ലിവിങ് നേച്ചറാണ്, ഒരു ലിവിങ് നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു ഒരു സെല്ലിന് ജീവൻ കൊടുക്കുന്ന പാർട്ട്, അതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോ സെൽവാളോ അല്ല, സെൽവാൾ ജീവന് ഉള്ള സെല്ലായോ അതൊന്നും ഒരു ബന്ധമല്ല. അല്ല, ജീവനുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോട്ടോപ്ലാസ്റ്റ് ഒക്കെയാണ്. ജീവനുള്ള പാർട്ട്, സെല്ലിന്റെ ഉള്ളിലെ ലിവിങ് പാർട്ട് എന്നൊക്കെ പറയുന്നത് ഈ പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. ഒരു സെല്ലിന് ലിവിങ് പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കുന്നത് ഈ പ്രോട്ടോപ്ലാസ്റ്റ് ആണ്, അഥവാ സൈറ്റോപ്ലാസ്റ്റ് ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? എനിവൺ
ഓക്കെ ഇനി ഒരാൾ പറയാണ് പ്രോട്ടോപ്ലാസത്തിൽ മാറ്റം വരുന്നു, പ്രോട്ടോപ്ലാസം നശിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലേക്ക് വരേണ്ടത്, നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്, സെല്ല് ഡെത്ത് ആവുകയാണ്, സെല്ലിന് മെച്ചുറാവുകയാണ് എന്നൊക്കെ പറയാം. പ്രോട്ടോപ്ലാസത്തിന്റെ അമൗണ്ട് കുറയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിന്റെ അളവ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ആ സെല്ല് ഡെത്ത് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഹലോ, നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? സ്റ്റക്കായോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? നിങ്ങളുടെ റിപ്ലൈ കിട്ടാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയെടുത്തോളൂ. വരച്ചോ? നിങ്ങൾ വരച്ചോ? നിങ്ങളെ ഇത് വരച്ചു വെച്ചിരുന്നോ? ആരെങ്കിലും വരച്ചു വെച്ചിരുന്നോ? എല്ലാരും വരച്ചിട്ടുണ്ട് അല്ലെ? എല്ലാരും വരച്ചും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. സൈറ്റോപ്ലാസം ഇതൊക്കെയാണ് ലിവിങ് നേച്ചർ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വെക്കണം നല്ലത്. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരാം, വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണേ, വേറൊരു കാര്യത്തിലേക്ക് വരാം. എന്താണെന്നുള്ളത് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ. ഞാൻ അടുത്തതിലേക്ക് വരാം, നോക്കാം. ശ്രദ്ധിച്ചോ? അതായത് ഒരു രണ്ട് ടൈപ്പ് സെല്ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ട് ടൈപ്പ് സെല്ല്, രണ്ട് ടൈപ്പ് സെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയാം, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ടു ടൈപ്പ് സെല്ല് ഉണ്ട്, ടു ടൈപ്പ് സെല്ല് ഉണ്ട്. നോക്കണേ, ടു ടൈപ്പ് സെല്ല് ഞാനിവിടെ എഴുതുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ല്. ഒന്ന് ഞാൻ പറയാൻ പോണത് പ്രോകാരിയോട്ടിക്, എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ പ്രോകാരിയോട്ടിക് സെല്ല്. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ല്. മറ്റത്, രണ്ടാമത്തേത് യൂ കാരിയോട്ടിക് സെല്ല് കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? പ്രോകാരിയോട്ടിക് സെല്ലും യു കാരിയോട്ടിക് സെല്ലും കേട്ടിട്ടുണ്ടോ മക്കള്? പ്രോകാരിയോട്ടിക് സെല്ലും യു കാരിയോട്ടിക് സെല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിവൺ? ഓക്കെ, കേട്ടിട്ടുണ്ട്. എന്നാ ആരെങ്കിലും ഒരാൾ പറ വാട്ട് യു മീൻ ബൈ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പറയേണ്ടത്? വാട്ട് യു മീൻ ബൈ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ അറിയുന്നവർ പറഞ്ഞാൽ മതി, അറിയാത്തവർക്ക് ഇപ്പം മനസ്സിലാവും. ഞാൻ പറയും, അറിയുന്നവർ പറഞ്ഞാൽ മതി. വാട്ട് യു മീൻ ബൈ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാവരും പറഞ്ഞോളൂ, ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും പറഞ്ഞോളൂ. ഹയർ ഫോം അല്ല, അതല്ല പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ഹയർ ഫോം അല്ല. ന്യൂക്ലിയസ് അല്ല, വിത്ത് ന്യൂക്ലിയസും അല്ല, അതും തെറ്റാണ്. വിത്ത് ന്യൂക്ലിയസ് അല്ല, തെറ്റൊന്നും അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. നിങ്ങൾ പറയുന്നത് Having no true nucleus, അത് ശരിയാണ്, അതാണ് കറക്റ്റ്. ഹാവിംഗ് നോട്ട് ന്യൂക്ലിയർ മെമ്പറി. അപ്പൊ ഞാന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതാണ് തീർക്കുകയാണ് ഞാൻ. ഓക്കെ, അതാണ് തീർത്തു തരാം. നോക്കാം, ചിലർ പലതും പറയുന്നുണ്ട്, അപ്പോ എല്ലാവർക്കും എവിടേക്കോ എന്തൊക്കെ അറിയാം, പക്ഷെ അത് കറക്റ്റ് അല്ല. അപ്പൊ ഞാനിവിടെ തീർക്കുകയാണ്, ഞാനിവിടെ ഒരു സെല്ല് വരയ്ക്കുകയാണ്. ഇവിടെ രണ്ട് സെല്ല്, ഞാൻ യു കാരിയോട്ടിക് ഇവിടെ വരയ്ക്കുകയാണ്, ഒരു യു കാരിയോട്ടിക് സെല്ല് ഇവിടെ വരയ്ക്കുകയാണ്. വരച്ചപ്പോൾ കറക്റ്റ് ന്യൂക്ലിയർ മെമ്പറിയിൽ ഇവിടെ വരച്ചു, കറക്റ്റ് ന്യൂക്ലിയസ് കണ്ട, കറക്റ്റ് ന്യൂക്ലിയസ് വരച്ച, അതിന്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോം, ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് നമ്മൾ വിളിക്കുക. ജനറ്റിക്, അതായത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, എല്ലാ സ്വഭാവവും അടങ്ങിയിട്ടുള്ളതാണ് ഡി എൻ എ ഒക്കെ. അതൊക്കെ ഉണ്ട്, കറക്റ്റ്. പക്ഷെ ഒരു പ്രോകാരിയോട്ടിക് സെല്ല് ഞാനിവിടെ വരയ്ക്കുമ്പോൾ, ശ്രദ്ധിച്ചോ, ഒരു പ്രോകാരിയോട്ടിക് സെല്ല് ഞാനിവിടെ വരയ്ക്കുന്ന സമയത്ത്, പ്രോകാരിയോട്ടിക് സെല്ല് ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വരയ്ക്കുന്നില്ല കണ്ട. ഇതിങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട്, ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോ ഒരു പ്രോകാരിയോട്ടിക് സെല്ലില് കറക്റ്റ് ന്യൂക്ലിയസ് ഇല്ല, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയരുത് പ്രോകാരിയോട്ടിക്കില്, ഒരു ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയരുത്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല എന്നേ പറയുള്ളൂ. അപ്പോ ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് എഴുതുന്നത്, നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്നാണ്. നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഓക്കെ, നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇവിടെയാണെങ്കിൽ എന്താ പറയാ ഈ യൂക്കാരിയോട്ടിക്കിന്റെ കേസിൽ എന്താ പറയാ, വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയാം, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഉണ്ട് കണ്ട, ഇവിടെ കറക്റ്റ് ഒരു മെംബ്രെയിൻ ഒക്കെ ഉണ്ട് കണ്ട, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ പ്രസന്റ് ആണ്. ഇവിടെ അങ്ങനെ ഒരു പ്രസന്റ് ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ഒക്കെ ഉണ്ടാവും, ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഒക്കെ ഉണ്ടായിരിക്കും.
ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഓക്കെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം? വളരെ ചെറിയ കാര്യം മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മടുത്തു പോകും. അതുകൊണ്ട് ഞാൻ വളരെ ഈ പ്രോകാരിയോട്ടിക് എന്താ യൂകാരിയോട്ടിക് എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. പ്രോകാരിയോട്ടിക്കിന് എക്സാമ്പിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ എക്സാമ്പിൾ? പ്രോകാരിയോട്ടിക്കിന് ബാക്ടീരിയ, ബാക്ടീരിയ ഒക്കെ എക്സാമ്പിൾ ആണ്. യൂകാരിയോട്ടിക്കിന് പ്ലാന്റ്, പ്ലാന്റ് എനിമൽസ്, പ്ലാന്റ് എനിമൽസ്. പിന്നെ വേറൊരാളെ പറയാം, കൂണ് തിന്നിക്കണം. ആരെയും കൂണ് 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 കഴിച്ച് തിന്നിട്ടുണ്ടോ? മഷ്റൂം, മഷ്റൂം, മഷ്റൂം പൊരിച്ച് തിന്നിട്ടുണ്ടോ? മഷ്റൂം ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എനിവൺ, എനിവൺ മഷ്റൂം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ മഷ്റൂം? മഷ്റൂം കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. എന്നാ മഷ്റൂം കഴിക്കുന്നവരുണ്ട്, മഷ്റൂം കൂണ് കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൂൺ വിഭാഗത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. കൂൺ വിഭാഗത്തിന് വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? പേര്, പേര് ഫംഗസ്, ഫഞ്ചൈ എന്ന് പറയും. ആ വിഭാഗത്തിന് ഫഞ്ചൈ എന്നാണ് വിളിക്കുക. ഫഞ്ചൈ എന്ന് വിളിക്കും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഫഞ്ചൈ? ഏഹ്, ഫഞ്ചൈ എന്നാണ് വിളിക്കുക. ഫംഗൈ, ഫംഗൈ, നിങ്ങൾ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. ഫംഗസ്, ഇനി അത് പോട്ടെ, അത് തിന്നുന്ന ഫംഗസ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫംഗസ്. ഇതല്ലാത്ത ഫംഗസും ഉണ്ട്, ബ്ലാക്ക് ഫംഗസ്. നിങ്ങൾ കേട്ട് പേടിച്ചിരിക്കുന്ന ബ്ലാക്ക് ഫംഗസ്, അതൊരു ഡിസീസ്, ഒരു രോഗം ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഫംഗസ് അതൊരു ഫംഗസ് തന്നെയാണ്, ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. ഇനി അതുമല്ല, വട്ടച്ചൊറി, നിങ്ങൾക്കൊക്കെ വൃത്തിയില്ലെങ്കിൽ വരുന്ന ഒരു ഡിസീസ്. നനഞ്ഞ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ, നനഞ്ഞ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളർ മാർക്കിംഗ് കാണുന്നത് കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് അല്ല, ഒരു റെഡ് കളർ ആയിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട്, ഒരു ചൊറിച്ചുകൊണ്ടേ ഇരിക്കും വട്ടച്ചൊറി. അതൊക്കെ ഉണ്ടാക്കുന്നത് ഫംഗസാ, ഫംഗസ്. അപ്പൊ അത് ഫംഗസ് ആണ്. അപ്പൊ ഞാൻ ഫംഗസ് എന്താന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് പതുക്കെ ഇട്ട് തന്നു. വാട്ട് ഈസ് ഫംഗസ് എന്ന് പറഞ്ഞത് ഞാൻ അതും പോട്ടെ. ബ്രെഡ് കഴിച്ചിട്ടില്ലേ നിങ്ങള് ബ്രെഡ്? ബ്രെഡ് പൂക്കാ പൂക്കാന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെഡ് പൂക്കാ പൂക്കാന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ബ്രെഡ് പൂക്കാ പൂക്കാന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെഡ് പൂക്കുന്ന സമയത്ത് ഒരു പൂപ്പില് വരില്ലേ? ആ പൂപ്പില് എന്താണ്? ഒരു ഫംഗസ് ആണ്, അതൊരു ഫംഗസ് ആണ്. അപ്പൊ ഫംഗസ് എന്താന്ന് അറിയാതിരിക്കരുത്. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ, വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരു കാര്യം കൂടി, നിങ്ങൾ വസ്ത്രം, വെള്ള വസ്ത്രം നനഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കരിമ്പൻ കുത്തുക, കരിമ്പൻ കുത്തുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കരിമ്പൻ കുത്തുക, കരിമ്പൻ കുത്തുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആ സാധനവും ഫംഗസ് ആണ്. അപ്പൊ ഫംഗസ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, പല സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന, വൈവിധ്യമാർന്ന ഒരു ജന്തുജാലമാണ് ശരിക്കും ഫംഗസ്. മനസ്സിലായോ? വെറും ഫംഗസ് അല്ല മക്കളെ, നിങ്ങൾ ഉദ്ദേശിച്ച ഫംഗസ് എന്ന് പറയുന്നത് വെറും മഷ്റൂം അല്ല. ഫംഗസ് എന്ന് പറയുന്നത് വെറും ഒരു ഫംഗസ് അല്ല, ഒരു വൃത്തികെട്ട ഒരു ജന്തുവാണ് ഫംഗസ് എന്ന് പറഞ്ഞാൽ. തിന്നാൻ ഓക്കെയാണ്, പക്ഷെ ഇയാള് ഒരുപാട് രോഗങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ, വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഇയാൾ കാണും. അതാണ് ഇയാളുടെ പ്രശ്നം, അതാണ് ഈ ഫംഗസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇയാള് യൂക്യാരിയോട്ടിക് ആണ് കേട്ടോ. മഷ്റൂം തിന്നാൻ പറ്റും, മഷ്റൂം തിന്നാൻ പറ്റും. ചിലവർ ചോദിക്കുന്നത് മഷ്റൂം തിന്നാൻ പറ്റില്ല. യെസ്, എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ഉണ്ട് ഗ്രൂപ്പ്. ഓക്കെ, തിന്നാൻ പറ്റും. അത് വിചാരിച്ചിട്ട് നിങ്ങള് പേടിക്കൊന്നും വേണ്ട. സാറിങ്ങനൊക്കെ പറഞ്ഞില്ലേ, ചില ഫംഗസ് ഉണ്ട്, അതായത് രോഗം ഉണ്ടാക്കുന്ന പല വിഭാഗങ്ങളുണ്ട് ഫംഗസിൽ തന്നെ. അത്രയാണ് ഞാൻ പറയുന്നത്, തിന്നാൻ പറ്റുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് ഈ മഷ്റൂം ഒക്കെ എന്ന് പറയുന്നത്. അപ്പോ പ്രോകാരിയോട്ടിക് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്, രണ്ട് ടൈപ്പ് സെല്ലുണ്ട്, ഒന്ന് പ്രോകാരിയോട്ടിക്കും ഒന്ന് യൂകാരിയോട്ടിക്കും. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത്, യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത വേറൊരു ഒരു ഇത് പറഞ്ഞുതരാം, ഒരു ഒരു ടേംസ് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ പറയാൻ പോണത് ശ്രദ്ധിക്കണേ. അടുത്തത് ഭക്ഷണങ്ങൾ, ഓർഗാനിസങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഓർഗാനിസം എങ്ങനെ ഓരോ ജന്തുജാലങ്ങളും ഭക്ഷണം കഴിക്കുന്ന രീതിയിലും വ്യത്യാസം. മനുഷ്യന്മാരെങ്ങനെ തിന്ന, മനുഷ്യന്മാര് അല്ലേ ഇങ്ങനെ തിന്ന, മറ്റുള്ളവരെ എങ്ങനെ പിടിച്ച് തിന്ന ചെയ്യ. ഒരു പ്ലാന്റ് എങ്ങനെ തിന്ന, സ്വന്തമായിട്ട് ഫുഡ് എങ്ങനെ തിന്ന, പ്ലാന്റ്, പ്ലാന്റ് എങ്ങനെയാണ് ഞാൻ അവിടെ പറഞ്ഞു പോയി, അറിയാതെ തന്നെ ഞാൻ പറഞ്ഞു പോയി. പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക മക്കളെ, പ്ലാന്റ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. നിങ്ങൾ എന്താ പറയാത്തത്, എന്റെ കേൾക്കാത്തത് കൊണ്ടാണോ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. പ്ലാന്റ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും അല്ലേ? പ്ലാന്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട്, സൺലൈറ്റ് ഉപയോഗിച്ചിട്ട്, ആ പ്രക്രിയക്ക് വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ട്. എന്താണ്, എന്താ വിളിക്കുക? ഫോട്ടോസിന്തസിസ്. ആ ശരിയാണ്, ശരിയാണ്. അപ്പോ രണ്ട് തരത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, സസ്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോണത് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നാണ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഓർഗാനിസം, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഓർഗാനിസംസ്, അതായത് ഓർഗാനിസങ്ങളിൽ കാണുന്ന ന്യൂട്രീഷൻ. ഇതൊന്നും ചാപ്റ്റർ അല്ല കേട്ടോ, ഇതൊന്നും ഒരു ചാപ്റ്റർ അല്ല. ചാപ്റ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഓർഗാനിസം, അതിൽ ഒന്നാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഓട്ടോട്രോഫിക്. ഇത് ആരും പറഞ്ഞില്ല. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്
സ്വപോഷണം എന്നൊക്കെ പറയില്ല നമ്മുടെ മലയാളത്തിൽ, ഓട്ടോട്രോഫിക് എന്നാണ് പറയാം. ഓട്ടോട്രോഫിക്, ഇറ്റ് ക്യാൻ പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ്, സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ് ഓട്ടോട്രോഫിക്. ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കും മിക്കവാറും. ഓട്ടോട്രോഫിക് എന്താണ് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാ? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞാണ്, ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ എച്ച് ഇ ടി എന്ന് പറഞ്ഞു, ബാക്കി ഒന്ന് പറഞ്ഞാ നിങ്ങൾ. ഇത് ഓട്ടോട്രോഫിക് ആണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എനിവൺ. സ്വന്തമായിട്ട് ഫുഡ് പാകം ചെയ്യുന്നവരെ ഓട്ടോട്രോഫിക് എന്ന് പറയും. മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? മറ്റുള്ളവരെ വിളിക്കുന്നത്, യെസ്, കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഹെറ്ററോട്രോഫിക്. അപ്പൊ അതൊരു ന്യൂട്രീഷൻ ആണ്, ഹെറ്ററോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ ആണുള്ളത്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ, ഈ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ചില ആളുകൾ ഫുഡ് ഉണ്ടാക്കുക. ഓട്ടോട്രോഫിക്, സസ്യങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യുന്നു, സസ്യങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്നാണ് വിളിക്കുക. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് വിളിക്കും. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ലൈറ്റ് വേണ്ട, കെമിക്കൽസ് മതി. അവരെ നമ്മൾ വിളിക്കുന്ന പേര് കീമോസിന്തറ്റിക്. കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവരെ നമ്മൾ വിളിക്കുക കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്നാണ് വിളിക്കുക. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഓക്കെ, കെമിക്കൽ, ഇത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്, ഇത് ലൈറ്റ് യൂസ് ചെയ്തിട്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓട്ടോട്രോഫിക് എന്ന രണ്ടെണ്ണുണ്ട്, ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ബേസിക് ക്ലാസ്. ഈ ഇത് പഠിച്ചിട്ടേ നിങ്ങൾ ഇരിക്കാവൂ ബോട്ടണിയിൽ. ഇതെന്റെ നിർബന്ധമാണ്. ആദ്യമായിട്ട് നിങ്ങൾ ബോട്ടണി കേൾക്കുന്നുവെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നിട്ടേ, ഇതുവരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ടേ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് പല തരത്തിലുണ്ട്. ഞാൻ അപ്പൊ കൂണിന്റെ കാര്യം പറയില്ലേ, കൂണ് 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 കൂൺ. അവര് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവരെങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കൂണ് ഏതെങ്കിലും മരത്തിന്റെ മേലൊക്കെ വളരുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മരത്തിന്റെ മേലൊക്കെ ഇങ്ങനെ വളർന്ന് പറ്റി പിടിച്ച് വളർന്ന് വെള്ള കൂണ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറ എന്നോട് പറ കൂണ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? യെസ്, ഉണ്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട് കൂണ്, ഫംഗസ് അല്ലേ. ആ മരത്തിൽ നിന്നാണ് ഫുഡ് വലിച്ചെടുക്കുന്നത്. വീണ് കിടക്കുന്ന മരം, അത് ചത്ത സാധനത്തിന്റെ മേലെ നിന്നാണ് ഫുഡ് വലിച്ചെടുക്കുന്നത്. ചത്ത സാധനത്തിന്റെ മേലെ, ഡെഡായിട്ടുള്ള സാധനത്തിന്റെ മേലെ നിന്നാണ് ആ കൂണ് ഫുഡ് വലിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് സാപ്രോഫൈറ്റിക് എന്നാണ് വിളിക്കുക. സാപ്രോഫൈറ്റിക്, അങ്ങനെ ഡെഡായിട്ടുള്ള, നിങ്ങൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടോ, അബ്സോർബ് ഡെഡ്, ഡെഡായിട്ടുള്ള സാധനത്തിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. അബ്സോർബ് ഫുഡ് ഫ്രം എവിടുന്ന്? അബ്സോർബ് ഫുഡ് ഫ്രം ഡെഡായിട്ടുള്ള മാറ്റർ, ഡെഡായിട്ടുള്ള സാധനത്തിൽ നിന്ന്. അബ്സോർബ് ഫുഡ് ഫ്രം ഡെഡായിട്ട്, അതിനെയാണ് സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുക. ഓക്കെ. ഈ സാപ്രോഫൈറ്റിക്കിനെ നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്, അവരെ നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്. എന്താണെന്നറിയോ? അവര് ഇതിന്റെ മേലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സാധനമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, ജീർണിച്ചു പോയിട്ടുണ്ടാവും, അതിങ്ങനെ പതുക്കെ പതുക്കെ ബ്രേക്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവരൊക്കെ നേരെ കെടുത്ത സാധനം മരം ഒന്ന് പോയി തൊട്ട് നോക്കി, ഇങ്ങള് മരം പോയി തൊട്ട് നോക്കുകയാണെങ്കിൽ ആ മരം എന്ത് ചെയ്തിട്ടുണ്ടാവും? പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സാപ്രോഫൈറ്റിക്കിന് നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഡീകമ്പോസർ. അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡീകമ്പോസർ എന്നാണ് വിളിക്കുക. ഡീകമ്പോസർ എന്നാണ് വിളിക്കുക കേട്ടോ. ഡീകമ്പോസർ എന്നാണ് വിളിക്കുക സാപ്രോഫൈറ്റിക്. അവരെ നമ്മൾ ഡീകമ്പോസർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തത് ഡീകമ്പോസർ എന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ് നമുക്കെ. സാപ്രോഫൈറ്റിക്കിനെ എന്തുകൊണ്ടാണ് ഡീകമ്പോസർ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് അവര് ഈ ബാക്ടീരിയ ഉണ്ട്, ചില ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വരും, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയകളാണ് നമ്മളെ തിന്നുക. ആ ബാക്ടീരിയനെ ഞാൻ വിളിക്കും സാപ്രോഫൈറ്റിക് എന്ന്. ഞാൻ പറയും ഡീകമ്പോസർ എന്നും അവരെ വിളിക്കും, കാരണം എന്റെ ശരീരത്തിനെ അവരെന്ത് ചെയ്യും, മണ്ണിലേക്ക് അലിയിച്ച് കളയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഡീകമ്പോസർ എന്നും കൂടി വിളിക്കും. മനസ്സിലായോ? സാപ്രോഫൈറ്റിക് ആണ് അല്ലെങ്കിൽ ഡീകമ്പോസർ ആണെന്ന് ഞാൻ പറയും. ഓക്കെ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോവാണ്. ഇന്റെ തലയില് പേരുണ്ട്, ഇന്റെ തലയില് പേര്, പേര് ഇന്റെ തലയില് ബ്ലഡ് വലിച്ചെടുക്കുന്നുണ്ട്. ഇന്റെ അനുവാദം കൂടാതെ, ഇതൊരു വൃത്തികെട്ട ജീവിയാണ് തേനിലേ, എന്റെ അനുവാദം കൂടാതെ എന്റെ ശരീരത്തിൽ നിന്ന് പേര് വലിച്ചെടുക്കാണ് ബ്ലഡ്, ഒരു ഉളുപ്പും ഞാൻ വലിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ അവരെ വിളിക്കുന്ന പേരുണ്ട് ഒരു ലിവിങ് ഓർഗാനിസം,
ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ മേലെ നിന്ന് ഫുഡ് വലിച്ചെടുക്കുന്നു. അവരെ നമ്മൾ വിളിക്കുന്ന പേര് പാരാസൈറ്റിക്, പാരാസൈറ്റിക് എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. പാരാസൈറ്റിക് രോഗമൊക്കെ ഉണ്ടാക്കും. പാരാസൈറ്റിക് അബ്സോർബ് ഫുഡ് ഫ്രം ലിവിങ് ആയിട്ടുള്ള സാധനത്തിൽ നിന്ന്, അതാണ് പാരാസൈറ്റിക് എന്ന് പറയുന്നത്. പാരാസൈറ്റിക്. പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ പറയാൻ പോവാണ്, ചില ആളുകൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടാ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പാരാസൈറ്റിക് എന്നാണ്, അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് എന്നാണ്. ഞാൻ അടുത്തത് പറയാൻ പോണത് ശ്രദ്ധിച്ചോട്ടോ, ഞാനൊരു പേര് ഇവിടെ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചോ. ഇതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചു വരണേ. ഇന്ന് എടുക്കുന്ന സാധനങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കഴിഞ്ഞു കഥ. അത്രയും എനിക്ക് പറയാനുള്ളൂ. പറയാനുള്ളത് നമ്മൾ മാക്സിമം പറയും, അത് പഠിച്ചു വരണം. നോക്കണം, അടുത്തത് ഞാൻ പറയാൻ പോണത് ശ്രദ്ധിക്കണേ, സിംബയോട്ടിക്. അടുത്തത് പറയാൻ പോണത് സിംബയോട്ടിക് ആണ്. അതായത് നിങ്ങൾ കേട്ട സാധനം തന്നെയാണ് സിംബയോട്ടിക്. എന്താണെന്നറിയോ, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റൈസോബിയം ബാക്ടീരിയ, റൈസോബിയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റൈസോബിയം ബാക്ടീരിയ കേട്ടിട്ടുണ്ടാവണേ. അതായത് പയർവർഗ ചെടികളുടെ, പയർവർഗ ചെടികളെ നമ്മൾ വിളിക്കുന്ന പേര് ലഗുമിനസ് പ്ലാന്റ്സ് എന്നാണ്. ലഗുമിനസ് പ്ലാന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ലഗുമിനസ് പ്ലാന്റ്സ്, ഓക്കെ, ലഗുമിനസ് പ്ലാന്റ്സ്. അവരുടെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ റൂട്ടിൽ ഒരു ചെറിയൊരു ഉണ്ട കാണാൻ പറ്റും. ഉണ്ട, റൂട്ടിന്റെ ഉള്ളിൽ ഒരു ഉണ്ട, റൂട്ട് മേലെ. ആ ഉണ്ടക്ക് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, നൊഡ്യൂൾ എന്നാണ് വിളിക്കുക. ഓക്കെ, നൊഡ്യൂൾ. ഈ നൊഡ്യൂളിന്റെ ഉള്ളിൽ, ഈ ഉണ്ടക്കുള്ളിൽ ആണ് നമ്മുടെ റൈസോബിയം ബാക്ടീരിയ ഇരിക്കുക. റൈസോബിയം ബാക്ടീരിയ ഇതാണ് നീല കളറിൽ കാണിച്ചതാണ് നമ്മുടെ റൈസോബിയം ബാക്ടീരിയ എന്ന് വിചാരിക്കാം. റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്യും? റൈസോബിയം ബാക്ടീരിയ സ്വന്തമായിട്ട് ഫുഡ്, സോറി ഫുഡല്ല, നൈട്രജനെ വലിച്ചെടുക്കും. നൈട്രജനെ, നൈട്രജനെ വലിച്ചെടുത്തിട്ട് പ്ലാന്റിന് കൊടുക്കും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആ റൂട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് നൈട്രജനെ വലിച്ചെടുത്തിട്ട് ആ റൂട്ടിന് കൊടുക്കും, പ്ലാന്റിന് കൊടുക്കും. പ്ലാന്റ് അത് ഉപയോഗിച്ചിട്ട്, പ്ലാന്റ് ആ നൈട്രജൻ ഉപയോഗിച്ച് ഫുഡ് ഈ ബാക്ടീരിയക്ക് കൊടുക്കും. ഇവിടെ രണ്ടുപേരും ഉപകാരം ചെയ്യുന്നുണ്ട് അല്ലേ, രണ്ടുപേര് പരസ്പരം സഹായം ചെയ്തുകൊണ്ട്, മ്യൂച്വൽ ബെനിഫിറ്റ്, ദ മ്യൂച്വൽ ബെനിഫിറ്റ്, പരസ്പരം സഹായം ചെയ്തുകൊണ്ട് ബാക്ടീരിയ അബ്സോർബ് നൈട്രജൻ ആൻഡ് ഗിവ് ടു പ്ലാന്റ്. അത് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? പ്ലാന്റ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ഫുഡ് ഓഫർ ചെയ്യുന്നു ബാക്ടീരിയക്ക്. അത്തരം ഒരു അസോസിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംബയോട്ടിക് അസോസിയേഷൻ. കാര്യം ചുളിവിലൊന്നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് കിട്ടുന്നത് പാവം ബാക്ടീരിയക്ക്. നൈട്രജനെ വലിച്ചെടുത്ത് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് പ്ലാന്റിന്, പ്ലാന്റ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ പ്ലാന്റ് ഇവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലായോ? അങ്ങനെ രണ്ടുപേർക്ക് ഉപകാരമുള്ളതാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത് കേട്ടാ. സിംബയോട്ടിക് എന്ന് പറയുന്നത് അറിയോ? ഓക്കെ, മനസ്സിലായോ നമ്മൾ പറയുന്നത്? നിങ്ങൾ പറ, നിങ്ങളുടെ ആൻസറാണ്, നിങ്ങളുടെ റിപ്ലൈ ആണ് നമ്മളുടെ ക്ലാസിന്റെ മുന്നോട്ടുള്ള പോക്കുന്നതാണ്. അപ്പോ സാപ്രോഫൈറ്റിക് എന്നാണ്, പാരാസൈറ്റിക്. അപ്പൊ വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാട്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക്, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കാനുള്ളതാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, നമ്മൾ നേരിട്ട് ക്ലാസ് കേൾക്കുമ്പോ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പോകും, നോക്കിയിട്ട് ഒരു അന്തമില്ലാതെ ഇങ്ങനെ പോകും, എന്താ ഈ പറയണത് എന്നുള്ളത്. അപ്പൊ ആദ്യമേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി ക്ലാസ്സിൽ ഇത് പറയുമ്പോൾ ആ ഞാനിത് കേട്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പറയും. അതിനു വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അല്ലാതെ ഈ സമയം കൊണ്ട് നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്യാത്തതിന് കാരണം എന്റെ മക്കൾ അത് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരൊറ്റ ഒന്നും കൂടി പറയാനുണ്ട്. മനുഷ്യന്മാർ എനിമൽസ് തിന്നുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. എനിമൽസ് തിന്നുന്ന കാര്യം പറഞ്ഞു നമ്മള്. നമ്മൾ എനിമൽസ് എങ്ങനെ തിന്നുന്നതെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. മനുഷ്യന്മാരെങ്ങനെ തിന്നുന്നത്? ഈ ബാക്ടീരിയ സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക് ഒക്കെ പറഞ്ഞു. നമ്മളെങ്ങനെ തിന്നുന്നത്? വിഴുങ്ങി തിന്നാണ് അല്ലേ. നമ്മളിങ്ങനെ ഒറ്റയടിക്ക് പോയിട്ട് ഇര തേടി പിടിക്കുകയാണ്, ഇര തേടി പിടിക്കുകയാണ്. നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇര തേടി പിടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രിഡേഷൻ എന്നാണ്. പ്രിഡേഷൻ, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിംഹം, ഒരു സിംഹം മുയലിനെ പിടിച്ച് തിന്നുക, വിഴുങ്ങി. ഹോളോസോയിക് ആണ്, ഉള്ളിലേക്ക് എടുത്തിട്ടാണ് അവർ കഴിക്കുന്നത്. ഹോളോസോയിക് എന്നും പറയാറുണ്ട് നമ്മൾ കേട്ടോ, ഹോളോസോയിക് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങുക എന്നൊക്കെയാണ് അർത്ഥം, ഉള്ളിലേക്ക് എടുത്തിട്ട് എന്നുള്ളതൊക്കെയാണ് അർത്ഥം. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ്. നമ്മൾ പോയിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ എടുക്കുന്നതിന് പ്രിഡേഷൻ, പ്രിഡേറ്റ് ചെയ്യാന്നാണ് നമ്മൾ പറയാം. മറ്റുള്ള ഒരു ഓർഗാനിസത്തിനെ തിന്നുന്നു, വിഴുങ്ങി നശിപ്പിക്കുന്നു, വേണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. വിഴുങ്ങി നശിപ്പിക്കുന്നു എന്നല്ല, അവര് ഉള്ളിലേക്ക് എടുക്കുന്നു ഫുഡ്, പ്രിഡേറ്റ് ചെയ്യാം. ഒരു പല്ലി ഒരു പാറ്റയെ പിടിക്കുന്നു, അത് പ്രിഡേഷനാണ്. മുയലിനെ ഒരു എന്താണ് പറയാ സിംഹം തിന്നുന്നത് ഒരു പ്രിഡേഷനാണ്. അതുപോലെ ഒരു തുമ്പിയെ ഒരു പാമ്പ് കഴിക്കുന്നത് ഒരു പ്രിഡേഷനാണ്.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് പ്രിഡേഷൻ. അത് ഉള്ളിലേക്ക് ഫുഡ് എടുക്കുന്നതുകൊണ്ട് അതൊരു ഹോളോസോയിക് ആണെന്ന് പറയാറുണ്ട്. ഹോളോസോയിക് എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ക്ലിയർ ആയോ? സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക്, ഇതൊക്കെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രിഡേഷൻ, ലാസ്റ്റ് പറഞ്ഞ പ്രിഡേഷൻ. നോക്കണേ, ഒരു മിനിറ്റ് എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഒരു പറയാൻ പോണ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കണേ. നമ്മൾ ഇന്ന് എടുത്ത കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ്, ഞാൻ ഒന്നും കൂടി പറഞ്ഞു നോക്കണം ഇന്ന് എന്തൊക്കെ എടുത്തെന്നുള്ളത്. എല്ലാരും ഒന്നും കൂടി നോക്കുക കേട്ടോ, ശ്രദ്ധിച്ചു നോക്കേ. ഞാൻ പറയാൻ പോണ കാര്യം എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ പറഞ്ഞത് എന്നുള്ളത്. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത് ബയോളജി എന്താണെന്നാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈഫ് ആണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ ആണ് കണ്ടെത്തിയത്. ബയോളജിക്ക് രണ്ട് ഭാഗമുണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ബോട്ടണി എന്ന് പറയുന്നത് ഫാദർ തിയോഫ്രാസ്റ്റസും ഫാദർ സുവോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിലും ആണ്. യാതൊരു സംശയമൊന്നുമില്ല. സെൽ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ്, ദ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലുള്ള ഓർഗാനിസം ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുള്ള ഓർഗാനിസം ആണ്. ഓക്കെ, പിന്നെ സെല്ല് വരച്ചു. സെല്ലിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം ന്യൂക്ലിയസ് ആണ്. അതിന്റെ ഉള്ളിലുള്ള ആളുകളെ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, ക്രോമസോം. ക്രോമസോം പറഞ്ഞപ്പോഴാണ് മനുഷ്യന്മാർ ഡിപ്ലോയിഡ് 46 ആണ് 2N കണ്ടീഷൻ എന്ന് പറഞ്ഞു. അതിന്റെ നേർപകുതി ഹാപ്ലോയിഡ് N 40 23 ആണ്. അവിടെ വെച്ചു പറഞ്ഞതാണ് ചുറ്റുമുള്ള ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. അതിന്റെ അപ്പുറത്ത് കാണുന്ന ചില ചില ഓർഗനലസ് മീൻസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺഡ്രിയത്തിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് സെൽ ഓർഗനലസ്. എല്ലാത്തിനും കവർ ചെയ്തിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഒരു പ്ലാന്റ് ആണെങ്കിൽ എക്സ്ട്രാ സെൽ വാൾ കാണും. പ്ലാന്റ് ആണെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേംസ് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡും ചുറ്റുമുള്ള സൈറ്റോപ്ലാസം കൂടി ചേർന്നതാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ കൂടി. ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലേ, പ്രോട്ടോപ്ലാസ്റ്റ് ആയാലും പ്രോട്ടോപ്ലാസ് ആയാലും അത് ലിവിങ് നേച്ചർ കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞത് രണ്ട് ടൈപ്പ് ന്യൂക്ലിയസ്, രണ്ട് ടൈപ്പ് സെല്ല്. ന്യൂക്ലിയസിന്റെ അടിസ്ഥാനത്തിലാണ്, ഒന്ന് പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ദാ മോഡ് ഓഫ് ന്യൂട്രീഷൻ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഓട്ടോട്രോഫിക് എന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ ഹെറ്ററോട്രോഫിക് എന്നും. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫും കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ഏതാന്ന് പറഞ്ഞു. സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക്. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെയാണ്? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിന്നോ എങ്കിൽ എന്നോട് ഇപ്പൊ ചോദിക്കാം. ഒരു രണ്ട് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരാം ആലോചിക്കാൻ. രണ്ട് മിനിറ്റ് ടൈം. നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടായോ? എവിടെയെങ്കിലും സാർ എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മുടെ ബയോളജി പഠിക്കാൻ പോവാണ്, നമ്മുടെ അടിസ്ഥാന ഘടകം, നമ്മുടെ തുടക്കം നന്നാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ. എന്നാൽ നമുക്ക് അടുത്തിലേക്ക് പോകാം. ഓക്കെ, പ്രത്യുൽപാദനം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യുൽപാദനമാണ് അല്ലെ. ഓർഗാനിസം എങ്ങനെയാണ് പുതിയ പുതിയ ജീവികളെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം, ബയോളജി എന്നല്ല ജീവനുള്ള ഏത് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടർച്ച, ജീവന്റെ തുടർച്ച എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഏത് ജീവനുള്ള വസ്തുവിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കപ്പെടുന്നതാണ് പ്രത്യുൽപാദനം അല്ലെ. ഏതൊരു ജീവ ജന്തുജാലങ്ങൾക്കുള്ളതാണ്. അപ്പോ പ്രത്യുൽപാദനത്തിന് ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക? പ്രത്യുൽപാദനത്തിന് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞുതരാം, റീപ്രൊഡക്ഷൻ. എന്താ വിളിക്കുക? റീപ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ അതാണ് ഇവിടെ എഴുതാൻ പോണത്. മറ്റത് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്, ഇതെങ്ങനെ പ്രത്യുൽപാദനം നടത്തുന്നു അതാണ് ഇനി പറയാൻ പോണത്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇതാണ് ഞാൻ ഇനി പറയാൻ പോണത്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് പറയാൻ പോവാണ്. മക്കളെ, എനിമൽസിന്റെ കേസില് ശ്രദ്ധിക്കണേ, എനിമൽസിന്റെ കേസില് രണ്ട് പാരന്റ് ഉണ്ടായിരിക്കും. ടു പാരന്റ്, രണ്ട് പാരന്റും വ്യത്യസ്ത, ഒരു മെയിലും ഒരു ഫീമെയിലും ഗാമീറ്റ് ഉണ്ടാക്കും. ഗാമീറ്റ്, അത് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഫ്യൂഷൻ നടക്കും. അത്തരം റീപ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. പറയാൻ പറ്റുമോ? രണ്ട് പാരന്റ് ഇൻവോൾവ് ചെയ്യുന്നു, അവര് തമ്മില് അഥവാ ഗാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് പുതിയൊരു ഓർഗാനിസം ഉണ്ടാക്കുന്നു. അതിന് വിളിക്കുന്ന പേരുണ്ട് ടു പാരന്റ് ആൻഡ് ദയർ ഗാമീറ്റ്സ് ആർ ഫ്യൂസിങ് ഈച്ച് അതർ. ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നു, അതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. പറയാൻ പറ്റുമോ? അത്തരം റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേര്, ഇപ്പൊ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, മുയൽക്കുട്ടി ആയിക്കോട്ടെ, പൂച്ചക്കുട്ടി ആയിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, രണ്ട് വ്യത്യസ്ത ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരുണ്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ, എനിവൺ, എനിവൺ? ആർക്കെങ്കിലും അറിയോ അതിനെ വിളിക്കുന്ന പേര്?
സെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് സെക്ഷൻ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് മക്കളെ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ടു ഗാമീറ്റ് ഫ്യൂഷൻസ് ഉണ്ട്. ഗാമീറ്റ് ഫ്യൂസ് ചെയ്യും, ടു ഗാമീറ്റ് ഫ്യൂസ് ചെയ്യും. ഗാമീറ്റ് ഫ്യൂഷൻ മസ്റ്റ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്. ഗാമീറ്റ്. എന്നാലേ അടുത്തത് ഞാൻ പറയാൻ പോണേ, ഒരു ബാക്ടീരിയ, ഇതാണ് ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് അടുത്തത് അതിന്റെ കുഞ്ഞുങ്ങൾ വേണം, അടുത്തത് അതിന്റെ കുഞ്ഞുങ്ങൾ വേണം. ബാക്ടീരിയ പോയിട്ട് സെക്ഷൽ റീപ്രഡക്ഷൻ ഒന്നും ഇല്ല. ബാക്ടീരിയ അങ്ങനെ ഡിവൈഡ് ചെയ്യും, ഒറ്റടിക്ക് ബാക്ടീരിയ ഒറ്റടിക്ക് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒറ്റ ബാക്ടീരിയക്ക് ഒരാളില്ല, രണ്ട് ഗാമീറ്റ് ഫ്യൂഷൻ ഒന്നും അവിടെ നടക്കുന്നേ ഇല്ല. ബാക്ടീരിയ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ബാക്ടീരിയ പുതിയ രണ്ട് ഓർഗാനിസത്തിന് ഉണ്ടാക്കും. അപ്പൊ അത്തരം ഗാമീറ്റ് ഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത പ്രത്യുൽപാദന രീതിക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് അതിനെ വിളിക്കുക? ഗാമീറ്റ് ഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത റീപ്രൊഡക്ഷനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇനിയെങ്കിലും പറഞ്ഞു നോക്കും, ഒന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് സെക്ഷൽ ആണെങ്കിൽ മറ്റതിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? ഗാമീറ്റ് ഫ്യൂഷൻ ഒന്നും ഇല്ല, സ്വയം ഒരൊറ്റ പാരന്റ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, ഒരു പാരന്റ് ഇൻവോൾവ് ചെയ്യുന്നു. മറ്റത് രണ്ട് പാരന്റ് ആണെങ്കിൽ ഇവിടെ ബാക്ടീരിയ ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്യുന്നു. അതാണെങ്കിൽ ആ ഒരു റീപ്രൊഡക്ഷൻ എന്താ വിളിക്കുന്ന പേരെന്തായിരിക്കും? ആ റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? എല്ലാരും പറ, എല്ലാരും പറ, റീപ്രൊഡക്ഷൻ വിളിക്കുന്ന പേര്, യെസ്, വെരി ഗുഡ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താ വിളിക്കുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഒറ്റടിക്ക് ഒരു ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്യുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതന്നെ പല ടൈപ്പ് ഉണ്ട്, ഇതന്നെ പല ടൈപ്പ് ഉണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പൊ ബാക്ടീരിയ കാണിച്ചത് ഏതാണെന്ന് അറിയോ? ബാക്ടീരിയ കാണിച്ചത് ഏതാണ്? നേർ ഡിവൈഡ് ചെയ്തതാണ് ബാക്ടീരിയ കാണിച്ചത്. അപ്പൊ അതന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ ഞാൻ കാണുന്നത്, ഫിഷ്യൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഫിഷ്യൻ, ഫിഷ്യൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്. ബാക്ടീരിയ ഡിവൈഡ് ചെയ്തില്ല രണ്ടെണ്ണമായിട്ട്. അത് ഇനി ചില ഹൈഡ്ര, നിങ്ങൾ ഹൈഡ്രനെ കണ്ടിട്ടുണ്ടോ? ഹൈഡ്ര, ഹൈഡ്രനെ കണ്ടിട്ടുണ്ടോ? ഇതേമാതിരി ഒരു ഹൈഡ്രനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഹൈഡ്ര കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഹൈഡ്ര കണ്ടിട്ടുണ്ടോ? ഹൈഡ്രനെ കണ്ടിട്ടുണ്ടോ മക്കളെ? ഹൈഡ്രനെ കണ്ടിട്ടുണ്ടോ? ഹൈഡ്രനെ കേട്ടിട്ടുണ്ടോ? നീ കാണണ്ട, കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്തായാലും കുഴപ്പമില്ല, ഹൈഡ്രനെ അറിയോ? ഹൈഡ്ര അപ്ലിക്കേഷൻ ഓഫ് മാത്സോ? അതെന്താ ഇതിൽ വന്നത്? മനസ്സിലായില്ല. അപ്ലിക്കേഷൻ ഓഫ് മാത്സ്, ഓ നിങ്ങൾ മാത്സ് ഇതിൽ. അപ്പോ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞത് ഫിഷ്യൻ എന്ന് പറഞ്ഞത്, ഫിഷ്യൻ എന്ന് പറയുന്നത്, ഫിഷ്യൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഇനി അതല്ല, ഹൈഡ്രനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രന്റെ മേലെ, ഹൈഡ്രയുടെ മേലെ ഒരു ഉണ്ട അങ്ങനെ വരും. ദിസ് ഉണ്ട, ദിസ് ഉണ്ട ബിക്കം, ഈ ഉണ്ട എന്തായിട്ട് മാറും? വേറൊരു ഹൈഡ്രയായിട്ട് മാറും. എന്നിട്ട് അവസാനം ഈ ഉണ്ട അവിടുന്ന് പൊട്ടും, പൊട്ടും. അങ്ങനെ ഉണ്ട ഉണ്ടായിട്ടുള്ള അത്തരം റീപ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ് എന്നാണ് വിളിക്കുക. ബഡ്ഡിങ് എന്നാണ് വിളിക്കുക, ബഡ്ഡിങ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിങ്. ഓക്കെ, അപ്പോ അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്. ഫിഷ്യൻ, ഫിഷ്യൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നതാണ്. ബഡ്ഡിങ് എന്ന് പറയുന്നത് ഹൈഡ്രയുടെ മേലെ കാണുന്ന ഉണ്ട, ആ ഉണ്ട പതുക്കെ ഇങ്ങനെ വളർന്നിട്ട് അത് ഒറ്റടിക്ക് പൊട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ബഡ്ഡിങ്, അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്ന പ്രോസസ്, ബഡ്ഡിങ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, ബഡ്ഡിങ്. ഇതല്ലാതെ വേറെ ചില ഓർഗാനിസം, ശ്രദ്ധിക്കണേ, വേറെ ചില ഓർഗാനിസം കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. ഫ്രാഗ്മെന്റേഷൻ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ചില ജീവികൾ, ചില ജീവികൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ജീവികൾ, ചില ജീവികൾ ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ, ചില ജീവികൾ, ഇതിപ്പോ ഒരു ഓർഗാനിസം ആയിരിക്കാം, നിങ്ങൾക്ക് പിന്നീട് പഠിക്കും ആ ഓർഗാനിസത്തിനെ കുറിച്ച്, നിങ്ങൾ പിന്നീട് പഠിക്കും. ഇതൊരു ഓർഗാനിസം ആണ്. ഈ ഓർഗാനിസം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിയും, ചെറിയ കഷ്ണങ്ങൾ, സ്മോൾ സ്മോൾ കഷ്ണങ്ങൾ, സ്മോൾ സ്മോൾ കഷ്ണങ്ങൾ, ഫ്രാഗ്മെന്റ്സ്, സ്മോൾ സ്മോൾ ഫ്രാഗ്മെന്റ്സ്. എന്നിട്ട് ഓരോ കഷ്ണങ്ങളും പുതിയ ഓർഗാനിസം ആയിട്ട് മാറും, പുതിയ ഓർഗാനിസം. ദ സ്മോൾ ഫ്രാഗ്മെന്റ്സ്, ഓരോ ഫ്രാഗ്മെന്റുകളും പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അങ്ങനെയുള്ള മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് വിളിക്കുക, ഫ്രാഗ്മെന്റേഷൻ. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പാരന്റ് ഒന്നേ ഉള്ളൂ, ഗാമീറ്റ്
ഫ്യൂഷൻ ഇല്ല. അതാണെങ്കിൽ നമ്മൾ സെക്ഷൽ എന്നാണ് വിളിക്കുക, കോമൺ ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സിലും. പക്ഷെ അസെക്ഷൽ ആണെങ്കിൽ ഒരു പാരന്റ് ആ പാരന്റ് സ്വന്തമായിട്ട് അടുത്ത എങ് വണ്ണിനെ, എങ് വൺ എന്നാണ് പറയാ മലയാള ഇംഗ്ലീഷിൽ, എങ് വൺ അഥവാ ഓഫ് സ്പ്രിംഗ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. അതൊക്കെ പിന്നീട് നിങ്ങൾ കേൾക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഫിഷ്യൻ ഉണ്ട്, ബഡിങ് ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ. ഇത് എടുത്തു വെച്ചോളൂ കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദുടനീളം നിങ്ങളുടെ ബയോളജിയിൽ എടുത്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ അറിയോ. ഓക്കെ, വിത്ത് ദിസ് സെക്ഷൽ ആൻഡ് അസെക്ഷൻ, ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായോ? സെക്ഷലും അസെക്ഷലും നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? സെക്ഷലും അസെക്ഷലും എന്താന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ഒരുപാട് പീസ് ആയിട്ട് മാറും. അത് ചില വളരെ നമ്മൾക്ക് വളരെ ലോവർ ഓർഗാനിസത്തിൽ അത് കാണുള്ളൂ, എല്ലാ ഓർഗാനിസത്തിലും അത് കാണില്ല. പ്ലനേറിയ എന്നൊക്കെ പറയുന്ന ഒരു ഓർഗാനിസം, അത് നിങ്ങൾ ജുവോളജി എടുക്കുന്ന സമയത്ത് നിങ്ങളോട് സാറ് പറയും ജുവോളജിയിലുണ്ട്. അതായത് പ്ലനേറിയ പോലെയുള്ള ചില ഓർഗാനിസം ഉണ്ട്, അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. എന്നിട്ട് ആ പീസ്, ഓരോ പീസുകൾ എന്തായിട്ട് മാറും? ഒരു പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും, കഷ്ണങ്ങൾ മുറിഞ്ഞു മുറിഞ്ഞിട്ട്. ഫിഷനും ഫ്രാഗ്മെന്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോണതാണ്. മറ്റേതല്ല, ഓരോ കഷ്ണങ്ങളാവും, ഒരു കഷ്ണം, ആ കഷ്ണം ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളുടെ അവസാനത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതും കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ, അല്ലെങ്കിൽ ഇപ്പൊ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഒരു കാര്യം കൂടി പറയണം, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ ഈ ലാസ്റ്റ് വൺ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. ഒരു ഓർഗാനിസം, എല്ലാ ഓർഗാനിസത്തിലും കോശങ്ങൾ വിഭജിക്കും, സെല്ല് ഡിവൈഡ് ചെയ്യണത് നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പൊ എങ്ങനെയാണ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, സെൽ ഡിവിഷൻ. ഇതുവരെയുള്ള ക്ലിയർ അല്ലേ മക്കളെ? ഇതുവരെയുള്ള ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഞാൻ സെൽ ഡിവിഷനിലേക്ക് പോകാൻ പോവാണ്, സെല്ല് എങ്ങനെ വിഭജിക്കുന്നു എന്നുള്ളത് പറയാൻ പോവാണ്, ഒരു കോശം എങ്ങനെ വിഭജിക്കുന്നു എന്നുള്ളത് പറയാൻ പോവാണ്. ഇതുവരെയുള്ള ക്ലിയർ ആണോ? ഓക്കെ, ഇന്നാ നമ്മളെ സെൽ ഡിവിഷൻ. ഇതിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടാ. ഇതിൽ ആരോ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മാത്തമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നിങ്ങളോട് ചോദിക്കാൻ പോകും. ബയോളജിയിലെ ഒരു മാത്തമാറ്റിക്സ് ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അതായത് ഞാനൊരു പോർഷൻസ് എടുക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, എല്ലാരും കേട്ടോളൂ. ഞാൻ അടുത്തൊരു പോർഷൻസ് എടുക്കാൻ പോവാണ്. അതായത് ചില സെല്ല് വിഭജിക്കുമ്പോ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ സെല്ല്, നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ സെല്ല് എത്ര ക്രോമസോം ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട് പറ, എല്ലാരും പറ, എല്ലാരും പറ. ഹ്യൂമൻ ബീങ്സിന്റെ ഹെഡിങ് സെൽ ഡിവിഷൻ എന്ന് എഴുതി വെച്ചോളൂ, നിങ്ങൾ സെൽ ഡിവിഷൻ എന്ന ഹെഡിങ് എഴുതി വെച്ചോളൂ, കോശ വിഭജനം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സെൽ ഡിവിഷൻ എന്ന് നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോളൂ, കോശ വിഭജനം എന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് ഞാൻ പറയുന്നതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ പറഞ്ഞുതരാം, ചോദിക്കുന്നതിന്റെ ആൻസർ ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിൽ എത്ര ക്രോമസോം ആണെന്നാ പറഞ്ഞത്? ഓക്കെ ഓക്കെ, എല്ലാരും പറഞ്ഞു, എന്തൊരു നല്ല ആൻസർ. ഈ 46 എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാണ്? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? ഏത് കണ്ടീഷൻ ആണ് മക്കളെ, ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? പറ, ഏത് കണ്ടീഷൻ ആണ്? 2N കണ്ടീഷൻ, ഏത് കണ്ടീഷൻ ആണ്? ഹാപ്ലോയിഡോ ഡിപ്ലോയിഡോ? പറഞ്ഞോളൂ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓക്കെ, യെസ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഡിപ്ലോയിഡിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ഡിപ്ലോയിഡിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ഡിപ്ലോയിഡ്. ഓക്കെ, അത് നമുക്ക് പിന്നീട് എടുക്കാം. ഓക്കെ, അപ്പൊ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണെന്നുള്ളത് അറിയാം. ഓക്കെ, ഈ സെല്ല് ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ എങ്ങനെ അധികം ഹ്യൂമൻ ബീങ്സിന്റെ എല്ലാ നമ്മൾ മൊത്തം ഡിപ്ലോയിഡ് ആണ്. നമ്മളെ ഈ സെല്ല് വിഭജിച്ചിട്ടാണ് ഉണ്ടായത്. ഒരു സെല്ല് വിഭജിക്കുന്നു, ശ്രദ്ധിക്കുന്നു, ഒരു സെല്ല് വിഭജിക്കുന്നു, ആ സെല്ലിൽ നിന്ന് രണ്ട് സെല്ല് കിട്ടുന്നു. ആ രണ്ട് സെല്ലിലും ക്രോമസോം നമ്പർ, ഒരു സെല്ല് വിഭജിച്ചിട്ട്, ശ്രദ്ധിക്കണേ, സെല്ല് പലതരത്തിലും വിഭജിക്കും, സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് പല തരത്തിലാണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് സെല്ലിലും 46, ഇതിപ്പോ ഹ്യൂമൻ ബീങ്സിന്റെ കേസ് ആണെങ്കിൽ രണ്ട് സെല്ലിലും 2N കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു എങ്കിൽ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന രണ്ട് സെല്ലിലും അത് ഏത് സെല്ലിൽ നിന്നാണോ ഡിവൈഡ് ചെയ്തത് അതിന്റെ അതേ ക്രോമസോം നമ്പർ അതിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ് എന്നാണ് അതിനെ വിളിക്കുക. കേട്ടിട്ടുണ്ടോ? മൈറ്റോസിസ്, മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് ക്രമഭംഗം എന്നാണ് വിളിക്കുക. ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുക. ഇക്വേഷണൽ ഡിവിഷൻ, എത്രയാണോ ക്രോമസോം നമ്പർ
ഒരു സെല്ലിൽ എത്രയാണോ ക്രോമസോം നമ്പർ അതേ ക്രോമസോം നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിവിഷൻ, ആ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ്. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ. ഏത് മനുഷ്യന്മാരുടെതല്ല, ഏത് സെല്ലായാലും ഒരു സെല്ല് വിഭജിച്ചിട്ട് രണ്ട് സെല്ലായിട്ട് മാറുകയും ആ രണ്ട് സെല്ലുകളും ക്രോമസോം നമ്പർ ഈ സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? മൈറ്റോസിസ് എന്താന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അടുത്തൊരു ചോദ്യമാണ്. ഇതിന് 100 ക്രോമസോം ഉണ്ട്, 2n = 100 ക്രോമസോം നമ്പർ ഉണ്ട്. ഇതിന് മൈറ്റോസിസ് എന്ന് നടന്നു കഴിഞ്ഞാൽ എത്ര സെല്ല് ഉണ്ടാവുക? പറ എത്ര സെല്ല് ഉണ്ടാവും? 2 സെല്ല് അല്ലെ? അതിന്റെ ഉള്ളിൽ എത്ര ക്രോമസോം ഉണ്ടായിരിക്കും? ഇവിടെ ഞാൻ മൈറ്റോസിസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ മൈറ്റോസിസ് ആണ് ഈ സെല്ലിന് നടന്നെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 2n തന്നെയല്ലേ? ഇവിടെയും 2n അല്ലേ? അതായത് ക്രോമസോം നമ്പർ എത്രയാണ്? 100 ആയിരിക്കും അല്ലെ? 100 ആയിരിക്കും, യാതൊരു പ്രശ്നമില്ല. യെസ്, കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്, 100 ആണ്. ഇനി ഞാൻ അടുത്തത് പറയാൻ പോണത് ശ്രദ്ധിക്കണം. നമ്മുടെ മനുഷ്യന്മാരുടെ സെല്ലിൽ എത്ര ക്രോമസോം ആ? നമ്മുടെ മനുഷ്യന്മാരുടെ സെല്ലില് 46 അല്ലേ? നമ്മുടെ മനുഷ്യന്മാരുടെ സെല്ലില് 46 ആണ്. ഇത് രാജു, ഇത് രാധ. രാജുവിന്റെയും രാധയുടെ ഒക്കെ സെല്ലിൽ എത്ര ക്രോമസോം ആണ് മക്കളെ? എത്ര ക്രോമസോം ആണ്? എല്ലാ സെല്ലിൽ എത്ര ക്രോമസോം ആണ്? 46 ആണ്. ഓക്കെ, മനുഷ്യന്മാരായ സ്ഥിതിക്ക്. പക്ഷേ ഇവരുടെ ഗാമീറ്റ്, ഇവർ ഗാമീറ്റ് ഉണ്ടാക്കും. രാധ ആയാലും രാജു ആയാലും ഒക്കെ ഗാമീറ്റ് ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം രണ്ട് ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ 46 ആണ് വേണ്ടത്. അപ്പൊ ഇവരുടെ ഗാമീറ്റിൽ എത്രയായിരിക്കുന്നത്? ഇവരുടെ ഗാമീറ്റിൽ എത്രയാണ് വേണ്ടത്? പറ, ഇവരുടെ ഗാമീറ്റിൽ എത്ര ക്രോമസോം വേണം? രാജുവിന്റെ രാധയുടെ സെല്ലൊക്കെ 46 ക്രോമസോം ആണ് ഉള്ളത്. പക്ഷെ അവരുണ്ടാക്കുന്ന ഗാമീറ്റിൽ എത്ര ക്രോമസോം ആണ് വേണ്ടത്? അതാണ് എന്റെ ചോദ്യം. എന്താണ്, എത്ര ഗാമീറ്റ് ആണ് വേണ്ടത്? യെസ്, 23 ആണ്. കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോ നേർ പകുതിയാക്കും അല്ലെ? 23, ഇവര് 23. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഗാമീറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ 46 ക്രോമസോം ഉള്ള ഒരു സെല്ലിൽ നിന്നാണ് ഈ 23 ക്രോമസോം ഉള്ള സെല്ലായി മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. 46 ക്രോമസോം ഉള്ള ഒരു സെല്ല് വിഭജിച്ചിട്ടാണ് 23 ക്രോമസോം ഉള്ള സെല്ലായിട്ട് മാറുന്നത്. 46 ക്രോമസോം ഉള്ള സെല്ല് വിഭജിച്ചിട്ട് 4 എണ്ണം ഉണ്ടാക്കും. പക്ഷെ 4 എണ്ണം കൂടി പോയിട്ടൊന്നും ഫ്യൂസ് ചെയ്യില്ല, ഏതെങ്കിലും ഒന്ന് മതി. അതേമാതിരി ഇവിടെയും 4 എണ്ണം ഉണ്ടാക്കും. 23 ആയിരിക്കും. അത് 4 എണ്ണം എങ്ങനെ ആവണമെന്നൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കും, പിന്നീട് ചാപ്റ്ററിൽ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിയോസിസ് എന്നാണ് വിളിക്കാം. ഊനഭംഗം എന്ന് മലയാളത്തിൽ വിളിക്കും. ഊനഭംഗം അതായത് നേർപകുതി ആയിട്ട് മാറുന്ന ഡിവിഷൻ. അതായത് ഇത് ഡിപ്ലോയിഡ് ആണ്, 2n ആണ്. അങ്ങനെ ഡിപ്ലോയിഡ് നേരെ പകുതി ആയിട്ട് മാറുന്നതിന്, ഡിപ്ലോയിഡ് നേരെ പകുതി എന്ന് പറയുമ്പോൾ ഏത് സെല്ലാണ് മക്കളെ? ഡിപ്ലോയിഡ് നേർ പകുതി എന്ന് പറയുമ്പോൾ ഏത് സെല്ലാണ്? 2n കണ്ടീഷൻ ഉള്ള സെല്ല് n കണ്ടീഷൻ ആയിട്ട് മാറുന്നു. n കണ്ടീഷൻ എന്താ വിളിക്കുക നമ്മൾ? ആ ഡിവിഷൻ, ഈ ഡിവിഷനെ വിളിക്കുന്ന പേര് മിയോസിസ്. ആ n കണ്ടീഷനെ വിളിക്കുന്ന പേര് എന്താണ്? പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറ. നിങ്ങൾ ഒരാളത് നോക്കിയിട്ടൊന്നും പറയാൻ നിൽക്കുന്നത്, അങ്ങനെ പറഞ്ഞോളി. യെസ്, ഹാപ്ലോയിഡ് കണ്ടീഷൻ. ഏതാണ്? ഹാപ്ലോയിഡ് കണ്ടീഷൻ. അപ്പൊ ശ്രദ്ധിച്ചോളെ. അപ്പോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കണേ. ഇനി ഞാൻ പറയാൻ പോണത് ശ്രദ്ധിക്കണേ, ഇനി ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക. അതാണ്, അപ്പൊ മിയോസിസ് എന്താ നിങ്ങൾക്ക് ഒരു തീരുമാനമായി. വാട്ട് യു മീൻ ബൈ മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് വിഭജിക്കുന്നു. നോക്കണേ, ഞാനിവിടെ പറയാൻ പോണെ, ഒരു സെല്ല് വിഭജിക്കുന്നു. ആ സെല്ലിൽ എത്ര, ഇപ്പൊ ഞാനിവിടെ മനുഷ്യന്മാരുടെ കേസിലാണ്, 46 ആണ്, 2n. മിയോസിസ് ഞാനിവിടെ എഴുതി കഴിഞ്ഞാൽ എത്ര സെല്ലാണ് കിട്ടുക? മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 സെല്ല് കിട്ടും. 4 സെല്ല് കിട്ടും. ഇതാ 4 സെല്ല് ഞാനിവിടെ വരച്ചു. 4 സെല്ല് മക്കളെ, ഈ 4 സെല്ലിലും ക്രോമസോം നമ്പർ പകുതി ആയിരിക്കും. ഇതാ, അപ്പൊ ഞാൻ എത്ര, ഏത് കണ്ടീഷനെ കൊടുക്കാം? ഒരു മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എത്ര സെല്ലാണ് കിട്ടുക? 4 സെല്ല്. ഏത് കണ്ടീഷനെ കൊടുക്കുക ഞാൻ? ഇവിടെ എൻ ആണോ 2n ആണോ ഇവിടെ കൊടുക്കുന്നത്? എൻ ആണോ 2n ആണോ? വേം പറ എൻ കണ്ടീഷൻസ് ഏതാണ് കൊടുക്കേണ്ടത്? എൻ കണ്ടീഷൻസ് ആണ് അല്ലെ? എൻ കണ്ടീഷൻസ്. അപ്പൊ എൻ കണ്ടീഷൻസ് ആണ് ഇവിടെ ഹാപ്ലോയിഡ്. 23 ക്രോമസോം ആണ് അല്ലെ? എല്ലാത്തിലും 23 ക്രോമസോം ഒക്കെ നിങ്ങൾ പറഞ്ഞു, മിയോസിസ്. അപ്പോ ഇതാ, ഇത് മനസ്സിലാക്കിയ മതി. നിങ്ങൾ സെല്ല് വിഭജിക്കുന്നു, കോശം വിഭജിക്കുന്നുണ്ട്, സെൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് മൈറ്റോസിസും ഒന്ന് മിയോസിസും. മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് വിഭജിക്കുന്നു, അതേ ക്രോമസോം നമ്പറുള്ള രണ്ട് സെല്ല് കിട്ടുന്നു. മിയോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് വിഭജിക്കുന്നു, 4 സെല്ല് കിട്ടുന്നു, നേർ പകുതി ആയിട്ട് മാറുന്നു. മൈറ്റോസിസ് ഏത് സെല്ലിന് നടക്കട്ടോ, മൈറ്റോസിസ് ഏത് സെല്ലിനും, ഡിപ്ലോയിഡ് സെല്ലിന് മാത്രമല്ല, മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഏത് സെല്ലിനും പോസിബിൾ ആണ്. ഡിവിഷൻ ഏത് സെല്ലിനും പോസിബിൾ ആണ്. ഓക്കെ, മിയോസിസ് അങ്ങനെയല്ല.
Meiosis is possible only for diploid cell. Only diploid cell ine matrame pagudi aayal matrame pagudi aaknavalle appo diploid ine matrame nadakkullu pashcha mitosis nadakke ede cell ine nadakkutto adu ippo diploid aayikotte haploid aayikotte end condition aayikotte cell divide cheyidittu randanna equal aayittu maarum athrangala aalochicha madhi mitosis ne ningalku idu manasilayo njan ee parna sthanam mitosis meiosis clear aayo allengil oru mala വലിയ പേമാരി പെയ്ത് തോർന്ന മേത്ത അവസ്ഥയാണോ അതായത് എന്താണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ കണ്ടറിനാവുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലം വരാൻ പോവുകയാണ് അപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അത് ഇന്ന് സോൾവ് ചെയ്യണം എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു തരണം ഇത് ക്ലിയർ അല്ലേ അപ്പൊ മൈറ്റോസിസ് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഡിവിഷൻ ആണ് ഞാൻ ഒന്നും കൂടി പറയാൻ കാരണം ഉണ്ട് കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ അന്തം ഇടാൻ നിൽക്കണ്ട ഇനി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഏത് സെല്ലാണ് നോക്കുക എത്ര ക്രോമസോം ഉണ്ട് നോക്കുക ആ ക്രോമസോമിന്റെ ഇതേ നമ്പർ രണ്ട് സെല്ലുണ്ട് മിയോസിസ് എന്ന് പറയുമ്പോൾ ഏത് ഏത് സെല്ലാണ് അതിന്റെ നേർ പകുതി ആയിരിക്കും ക്രോമസോം അത്രയും അപ്പൊ ഞാൻ പ്രോബ്ലത്തിലേക്ക് വരികയാണ് ആ പ്രോബ്ലത്തോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് ചെയ്യും ഓക്കെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കുകയാണ് അപ്പൊ എല്ലാവരും കണക്ട് ആയിട്ട് നിൽക്കുക കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ ഡിവിഷൻ നടത്തും നോക്കാം നോക്കാം റിവിഷൻ നടത്തും നോക്കാം ശ്രദ്ധിച്ചോളൂ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം ഇതാണ് ക്വസ്റ്റ്യൻ വലിയ സംഭവം ഒന്നല്ല ക്വസ്റ്റ്യൻ വലിയ സംഭവം ഒന്നല്ല നോക്കട്ടെ ഞാനിവിടെ ഇത് ടു എൻ ആണ് ഇത് ടു എൻ ആണ് ടു എൻ സെല്ലാണ് 100 ക്രോമസോം ഉണ്ട് 100 ക്രോമസോം ഞാനിവിടെ മിയോസിസ് നേടി മിയോസിസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് എത്ര എത്ര സെല്ലുണ്ടാവും 4 സെല്ലുണ്ടാവും എന്ന് എനിക്കറിയാം അല്ലെ മിയോസിസ് നേടി ആ യെസ് മിയോസിസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ് മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 4 സെല്ലാണ് ഉണ്ടാവുമെന്ന് യെസ് ഒരു മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 സെല്ലാണ് ഉണ്ടാവുക 4 സെല്ലാണ് മൈറ്റോസിസ് നടന്നാൽ 2 സെല്ല് ഉണ്ടാവുള്ളൂ അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് കേട്ടോ അത് പിന്നീട് പഠിക്കാനുണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ അത് എങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നില്ല പിന്നീട് പഠിക്കാനുണ്ട് ഒരു മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 സെല്ലാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പൊ ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കുക ആ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലേ മിയോസിസ് ആ 4 സെല്ല് ഉണ്ടാവും പക്ഷെ ഞാൻ ഒരു സെല്ലേ ഇവിടെ കാണിക്കുന്നുള്ളൂ 4 സെല്ല് ഉണ്ട് 4 സെല്ല് ഉണ്ടാവും എത്ര ക്രോമസോം നമ്പർ ആണ് 50 എൻ ഈക്വൽ ടു 50 ഓക്കെ എൻ ഈക്വൽ ടു എത്രയാണ് 50 ഓക്കെ അപ്പൊ ക്ലിയർ ആയി അല്ലെ എൻ ഈക്വൽ ടു 50 മിയോസിസ് ഇനി അടുത്ത ചോദ്യമാണ് ഞാൻ പറയാൻ പോണത് കേട്ടാ മിയോസിസ് ഓക്കെ മിയോസിസ് എന്ന് പറഞ്ഞു ഹാപ്ലോയിഡ് കണ്ടീഷൻ കിട്ടിയില്ലേ ഇനി അടുത്തത് നോക്കുകയാണ് അടുത്തത് ഞാൻ നോക്കുകയാണ് അടുത്തത് നോക്കാം ടു എൻ ഈക്വൽ ടു 1000 അതാണ് ഈ സെല്ല് ടു എൻ ഈക്വൽ ടു 1000 മൈറ്റോസിസ് എന്ന് ഞാൻ ഇവിടെ കാണിച്ചു മൈറ്റോസിസ് ഇവിടെ എത്ര സെല്ല് ഉണ്ടാവും എത്ര സെല്ല് ഉണ്ടാവും ഇവിടെ പറ ഇവിടെ എത്ര സെല്ല് ഉണ്ടാവും ആദ്യം നിങ്ങൾ അത് പറയാം അത് നിങ്ങൾക്ക് അറിയില്ല ഇനി അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ക്രോമസോം നമ്പർ പറഞ്ഞാൽ മതി അല്ലെ രണ്ട് സെല്ല് ഉണ്ടാവും മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ രണ്ട് സെല്ല് ഉണ്ടാവും എത്ര ക്രോമസോം ഉണ്ടായിരിക്കും ഇവിടെ എത്ര ക്രോമസോം ഉണ്ടായിരിക്കും മക്കളെ എത്ര ക്രോമസോം ഉണ്ടായിരിക്കും എത്ര ക്രോമസോം ഉണ്ടായിരിക്കും ഇവിടെ പറഞ്ഞോ 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 പറഞ്ഞോളി പറഞ്ഞോളി എല്ലാവരും പറയാം എല്ലാവർക്കും അവസരം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും തരാം ആഹാ യെസ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ 1000 എന്ന് പറയുമ്പോൾ ടു എൻ തന്നെയാണ് ഓക്കെ ഇനി ഞാൻ അടുത്തത് നോക്കണേ അടുത്തത് നോക്കാം 2n = 46 നമ്മുടെ ഇത് ആരുടെ സെല്ലാന്ന് മനസ്സിലായിട്ടുണ്ടാവും 2n = 46 എന്ന് പറഞ്ഞാൽ ആരുടെ സെല്ലാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം ഇവിടെ പറയുന്നത് മിയോസിസ് നടന്നു മിയോസിസ് മിയോസിസ് നടന്നു എത്ര സെല്ലായി മാറി എത്ര സെല്ലായിട്ട് മാറിയിട്ടുണ്ടാവും 4 സെല്ല് ഉണ്ടാവും അല്ലെ എത്ര ക്രോമസോം നമ്പർ എത്രയാണ് അത് പറ ക്രോമസോം നമ്പർ എത്രയാണ് 4 സെല്ല് ഉണ്ടാവും ശരി 4 സെല്ല് ഓക്കെ ക്രോമസോം നമ്പർ എത്രയാണ് ഞാൻ പറഞ്ഞോളി കണ്ടീഷൻ എന്താണ് ഇത് ഡിപ്ലോയിഡ് ആണ് ഇത് ഏതാണ് ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഇത് എൻ ആണ് എൻ കണ്ടീഷൻ ആണ് ഏതാണ് അത് 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 പഠിപ്പിക്കാൻ വേണ്ടിട്ടാട്ടോ നിങ്ങൾ പറയുന്നത് ഹാപ്ലോയിഡ് ഓക്കെ ഓക്കെ സന്തോഷമായി മക്കളെ സന്തോഷമായി ഇന്ന് എടുത്തതിന് കുറച്ചെങ്കിലും ഒരു കാര്യം കിട്ടി ഹാപ്ലോയിഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പുതിയ സംഭവമാണോ നിങ്ങൾ കേട്ടത് പുതിയതാണോ അല്ലെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ ഇതിൽ കേട്ടവരുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ ഇതിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ ഒരു സെല്ല് വിഭജിക്കുന്നത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞിരുന്നുള്ളൂ ഏതൊരു സെല്ലും വിഭജിച്ചിട്ടാണല്ലോ ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ ഓക്കെ ഇനി നോക്കണേ ഇവിടെ എത്ര കണ്ടീഷൻ ആണ് ഇവിടെ 23 നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് 23 ആണ് ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആ 23 ഓക്കെ സമ്മതിച്ചു ഇനി ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കോ ഈ പറയുന്ന എൻ എന്നുള്ള സെല്ലിന് മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ഇതിന് മൈറ്റോസിസ് നടന്നു വെച്ചോ ഇവിടെ ഇത് എൻ ആണ് ഇത് എൻ ആണ് ഇതിന് മൈറ്റോസിസ് നടന്നു വിചാരിക്കാം അപ്പൊ എത്ര ഉണ്ടാവും ഇവിടെ എത്ര സെല്ല് ഉണ്ടാവും പറ അല്ലെങ്കിൽ ഡിവിഷൻ നടക്കുവോ മൈറ്റോസിസ് നടക്കുവോ എൻ ഹാപ്ലോയിഡ് സെല്ലിന് മൈറ്റോസിസ് നടക്കുവോ ആ യെസ് നടക്കും ഡെഫിനറ്റ്ലി നടക്കും മൈറ്റോസിസ് ഡെഫിനറ്റ്ലി നടക്കും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് മൈറ്റോസിസ് നടക്കും അങ്ങനെയാണെങ്കിൽ എത്ര സെല്ലുണ്ടാവും ഇവിടെ എത്ര സെല്ലുണ്ടാവും
ഇവിടെ എത്ര സെല്ലുണ്ടാവും മക്കളെ? എത്ര സെല്ലുണ്ടാവും? രണ്ട് സെല്ല്. ആ ഓക്കെ, എത്ര ക്രോമസോം ആയിരിക്കും ഇവിടെ? എത്ര ക്രോമസോം ആയിരിക്കും? ഇത് എന്നാണ്, എത്ര ക്രോമസോം ആണ് ഇവിടെ? 23 അല്ലെ? ഇവിടെയും 23. യെസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അതല്ല, ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഞാൻ എൻ എന്നുള്ളതിന് ഞാൻ ഇവിടെ കൊടുത്തു മിയോസിസ് എന്ന് കൊടുത്തു. ഓക്കെ, മിയോസിസ് എന്ന് കൊടുത്തു. എന്തായിരിക്കും സംഭവം? മിയോസിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? എത്ര ആയിരിക്കും? നേർ പറഞ്ഞോളി, പറഞ്ഞോളി, വേഗം പറ, വേഗം പറ, വേഗം പറ. മിയോസിസ് നടന്നു. ആ യെസ് പറ, എല്ലാരും പറ. ഒരു ആള് പറ, പറ. മിയോസിസ്, മിയോസിസ് നടക്കില്ല. ഷുവർ മ്യൂസിസ് നടക്കില്ല? ഷുവർ ആണോ? യെസ്, ഷുവർ ആണ് ട്ടാ, ഷുവർ ആണ്. ഹാപ്ലോയിഡിന് മ്യൂസിസ് നടക്കില്ല, ഹാപ്ലോയിഡിന് മ്യൂസിസ് നടക്കില്ല. ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് മ്യൂസിസ് നടക്കില്ല. സോ ഇത്രക്കാണ് എനിക്ക് പറഞ്ഞുതരാനുള്ളത് കേട്ടോ. അപ്പൊ എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടായിക്കോട്ടെ, എപ്പോഴും ഇത് മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി ഞാനൊരു കാര്യം കൂടി പറയാൻ പോവാണ്, ശ്രദ്ധിക്കണം. ഞാൻ ഇതുവരെ അടുത്തത് ഒന്നും കൂടി പറയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ക്ലാസ്സിൽ ഇരിക്കാത്ത കുട്ടികൾക്ക് ആ ചാപ്റ്റർ ബുദ്ധിമുട്ടാവും. ഈ ക്ലാസ്സിൽ എടുത്തത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഇന്ന് പറഞ്ഞ സാധനം ഓർമ്മയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും, അമ്മ അപ്പോട്ടാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചോളൂ, ഞാൻ എന്തൊക്കെ ഇന്ന് എടുത്തത് എന്നുള്ളത് ഞാൻ പറയാൻ പോവാണ്, ഒന്നുകൂടി പറയാൻ പോവാണ്. ബയോളജി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, സ്റ്റഡി ഓഫ് ലൈഫ് ആണ്. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ ആണ്. ബയോളജി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ പറയിക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും എല്ലാ ക്ലാസ്സും. ഒരു ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോഴും ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോഴും ഇതേമാതിരി റിപ്പീറ്റ് അടിക്കും കേട്ടോ. ഇപ്പൊ ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണി, സുവോളജി. ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ്, ഫാദർ ഓഫ് സുവോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇനി പറയുന്നു സെല്ല്, അടിസ്ഥാന ഘടകം, ബേസിക് യൂണിറ്റ്, യൂണിസെല്ലുലാർ ഓർഗാനിസം, സിംഗിൾ സെല്ലഡ് ബാക്ടീരിയ. ഓക്കെ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം മെനി സെല്ലഡ് ആണ്. പിന്നെ ഒരു സെല്ല് എന്താന്ന് പറഞ്ഞു, സെൽവാള്, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ ഓർഗനൈസ്, പ്രോട്ടോപ്ലാസം, പ്രോട്ടോപ്ലാസ്റ്റ് എന്ന കാര്യങ്ങൾ. പിന്നെ ഡിപ്ലോയിഡ് അവിടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, പിന്നെ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും. വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അവർ ഭക്ഷണം, പല ഓർഗാനിസം പല രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ ടേംസ് ആണ്, ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത് ഫുള്ള് ടേംസ് ആണ്. ഓട്ടോട്രോഫിക് തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് ഉണ്ട്. ഹെറ്ററോട്രോഫ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സാപ്രോഫൈറ്റിക്കും അതുപോലെ തന്നെ പാരാസൈറ്റിക്, സിംബയോട്ടിക്, പ്രെഡേഷൻസ് എന്താണെന്നുള്ളത് നോക്കുക. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞത് സെൽ ഡിവിഷൻ ആണ്, മൈറ്റോസിസും മിയോസിസും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരോടായിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടോ, നിങ്ങൾക്ക് ബയോളജി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിവൺ ഫീലിംഗ് ബയോളജി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ, എളുപ്പമാണോ, എളുപ്പമാണോ ബയോളജി, എളുപ്പമാണോ? എളുപ്പമാണ്. എപ്പം മാത്രം എന്നറിയോ, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുക, അന്നെന്ന് എടുക്കുന്നത് അന്നെന്ന് പഠിച്ചാൽ മാത്രം. ഒരു ദിവസം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് എളുപ്പമല്ല. അതിപ്പോ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. വെറും ബയോളജി മാത്രമല്ല, എല്ലതും അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നല്ല കുട്ടികളായിട്ട്, ഓക്കെ, അതായത് നല്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ പഠിക്കുക, അന്നെന്ന് എടുക്കുന്നത് അന്നെന്ന് പഠിക്കുക. അപ്പോ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടാ. ബയോളജി ഏത് സബ്ജക്ട് ആയാലും അതിലൊരു കോംപ്രമൈസ് ഇല്ല, അന്നെന്ന് പഠിക്കുക. അതാണ് നമ്മുടെ തിയറി എന്ന് പറയുന്നത്, അന്നെന്ന് പഠിക്കുക. ബയോളജി അന്നെന്ന് പഠിച്ചു പോവുക. പിന്നെ ഏത് സാറാണോ പറയണത് അതിന്റെ തലേ ദിവസം അത് വായിക്കുക, മനസ്സിലാക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളത് മക്കളെ. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർ യു സാറ്റിസ്ഫൈഡ് അല്ലെ? സാറ്റിസ്ഫൈഡ് അല്ലേ നിങ്ങൾ? ഓക്കെ, എന്നാലേ ശരി ട്ടാ. ഓക്കെ, ശരി.